ഇഹലോകം ഒരു പരീക്ഷണാലയം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് അല്പസമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കുകയാണ്. ഇഹലോകം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരാഗ്രഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാരാഗ്രഹമാണ് ഇഹലോകം. വ ജന്നത്തുൽ കാഫിർ, സത്യനിഷേധിയുടെ സ്വർഗാലയവും ഇത് തന്നെ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നിയമങ്ങളും അവിടേക്ക് നോക്കാൻ പാടില്ല, ഇവിടേക്ക് ശ്രദ്ധിക്കാൻ പാടില്ല, അത് കാണാൻ പാടില്ല, ഇന്നതറിയാൻ പാടില്ല, ഇന്നത് സംസാരിക്കാൻ പാടില്ല, ഇന്നത് കുടിക്കാൻ പാടില്ല, ഇന്നത് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ നിയമങ്ങളുടെ ഒരു വലിയ സമാഹാരം ഇസ്ലാം നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാം ഈ ഇഹലോകത്തെ ഒരു കാരാഗ്രഹമായിട്ടാണ് കാണേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ ഈ ഭൂമിയിൽ ഒരു വൃക്ഷത്തിന്റെ ചുവടെ വിശ്രമിക്കുവാൻ വന്ന വ്യക്തിയെപ്പോലെയാണ്. അസ്തലില്ലു തഹത്ത ശജറത്തിൻ, ഞാനൊരു വൃക്ഷത്തിന്റെ തണലിൽ ഒരല്പസമയം വിശ്രമിക്കുകയാണ്. വിശ്രമം എടുത്തു കഴിഞ്ഞാൽ ഞാനത് ഉപേക്ഷിക്കുകയും ഇവിടുന്ന് യാത്രയാവുകയും ചെയ്യും. ഇതാണ് ഇഹലോകം. അപ്പൊ ഇഹലോകത്തെക്കുറിച്ച് നമുക്ക് വലിയ വലിയ പ്രതീക്ഷകൾ ഉണ്ടാവുമ്പോഴാണ് വലിയ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവാറുള്ളത്. വലിയ വലിയ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇഹലോകം നമുക്ക് നാം പറയുന്ന രൂപത്തിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയും. ഇസ്ലാം പറയുന്ന രൂപത്തിൽ സന്തോഷിക്കാൻ കഴിയും. അതേവശത്തിൽ നമുക്ക് ഇഹലോകത്തെക്കുറിച്ച് വലിയ മോഹങ്ങളും പ്രതീക്ഷകളുമാണ് ഉള്ളതെങ്കിൽ തീർച്ചയായും ഒരുപാട് സങ്കടം നാം അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ ഭാര്യ ഭർത്തൃ ജീവിതം, യഥാർത്ഥത്തിൽ ഈ ലോകത്തെ ഏറ്റവും സന്തോഷത്തിന് വക നൽകുന്ന ഒരു ജീവിതമാണ് ഭാര്യാഭർത്തൃ ജീവിതം. എന്നാൽ അത് സന്തോഷിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, അതിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോഴാണ് അതിന്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നത്. ഉത്തരവാദിത്തം നിർവഹിക്കാത്ത ഒരു വ്യക്തി സന്തോഷിക്കാൻ വേണ്ടി മാത്രം തീരുമാനിച്ചാൽ ഒരിക്കലും ഇഹലോകത്ത് നിന്ന് സന്തോഷം ലഭ്യമാവുകയില്ല. കാരണം ഈ ഇഹലോകം എന്ന് പറയുന്നത് പടച്ച തമ്പുരാൻ സംവിധാനിച്ചിരിക്കുന്നത് ഖുർആൻ പറയുന്നു, ഏലമു നിങ്ങൾ അറിയണം, അന്നമൽ ഹയാത്ത് ദുനിയ, ഇഹലോകം എന്ന് പറയുന്നത് ലഹിബുൻ വ ലഹുവുൻ, കളിയും വിനോദവും തമാശയും തഫാഹർ ബൈനക്കും, പരസ്പരമുള്ള പോരുന്നടിക്കലുമാണ് ഇഹലോകം എന്ന് പറഞ്ഞാൽ. ഇഹലോകം എന്ന് പറഞ്ഞാൽ കളിയിൽ നിന്നാണ് ആരംഭിക്കുന്നത് അല്ലെ. കുട്ടിക്കാലത്ത് നമ്മൾ കളിക്കും, ഒരുപാട് കളിക്കും, ലൈബും എന്നാരംഭിച്ചു, ഒരല്പം കഴിഞ്ഞു നമുക്ക് അല്പം വിനോദ ബോധം ഉണ്ടാകാൻ തുടങ്ങി. കുറച്ച് വലുതായപ്പോ കുറച്ച് വിനോദിക്കണം അല്ലെ, അവിടെ ടൂർ പോകണം, ഇവിടെ ടൂർ പോകണം, അങ്ങനെ ഒരു വിനോദിക്കാനുള്ള അതാ ഏലമു അന്നമൽ ഹയാത്ത് ദുനിയ ലൈബുൻ വലഹുവുൻ, അതിന് കളിയും തമാശയും വിനോദവും ഒക്കെ ഉണ്ട്. ആ തമാശയും കളിയും വിനോദവും ഒക്കെ കഴിഞ്ഞ് കുറച്ച് നമ്മൾ പ്രായപൂർത്തിയിലേക്ക് എത്തുമ്പോൾ വത്തഫാഹുറും ബൈനക്കും, പരസ്പരമുള്ള പോരുന്നടിക്കലായി. ഏതെങ്കിലും ഒരർത്ഥത്തിൽ പോരുന്നടിക്കാത്ത ആളുകൾ ഈ ദുനിയാവിൽ ഉണ്ടാവില്ല. ഒന്നുകിൽ സമ്പത്ത് കൊണ്ട്, അല്ലെങ്കിൽ ആരോഗ്യം കൊണ്ട്, അല്ലെങ്കിൽ സൗന്ദര്യം കൊണ്ട്, അല്ലെങ്കിൽ തറവാട് കൊണ്ട്, ഏതെങ്കിലും ഒരു തരത്തിൽ പോരുന്നടിക്കാത്ത ഒരാളും ഇന്ന് ഈ ഭൂമിയിലില്ല. അതാണ് പരസ്പരമുള്ള പോരുന്നടിക്കൽ. നീയോ ഞാനോ, അതാണ് പോരുന്നടിക്കുന്നതിന്റെ അർത്ഥം. നീയാണോ വലുത്, ഞാനാണോ വലുത്, ആരെ കണ്ടാലും സ്വന്തം മകളും ഉമ്മനെ കണ്ടാൽ നിങ്ങളെക്കാൾ സൗന്ദര്യം എനിക്കാന്ന് വിചാരിക്കുന്ന മോള് ഉമ്മ, നിങ്ങളൊക്കെ എത്ര ചെറുതാണെങ്കിലും എന്റെ അത്ര സൗന്ദര്യം നിങ്ങൾക്ക് ആർക്കുമില്ലാന്ന് ഉമ്മി. പരസ്പരം പോരടിച്ചുകൊണ്ട് ഉമ്മിയും മോളാണെങ്കിൽ പോലും, ഇപ്പോ സൗന്ദര്യം പോലും യഥാർത്ഥത്തിൽ ഇവിടെ പോരടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പൊ ഈ ഇഹലോക ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചോളം ഇവിടെ ജീവിച്ച് സുഖിച്ച് ആനന്ദിച്ച് ആഹ്ലാദിച്ച് അങ്ങനെ കഴിഞ്ഞു പോകാനുള്ളതല്ല, മറിച്ച് ഇതിന് ലക്ഷ്യമുണ്ട്. അള്ളാഹു നമ്മോട് ചോദിച്ചു, അഫഹസിബുത്തും അന്നമാ ഖലഖ്നാകും അബസ വഅന്നകും ഇലൈനാ ലാതുർജഊൻ.
അഫഹസിബത്തും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അന്നമാ ഖലഖനാകും അബസ, നാം നിങ്ങളവിടെ വെറുതെ തമാശക്ക് വേണ്ടി അങ്ങ് സൃഷ്ടിച്ചതാണ്. നിങ്ങളിങ്ങനെ സുഖിച്ച് ആനന്ദിച്ച് ആഹ്ലാദിച്ച് അങ്ങനെ കുറെ പൊരിയൊക്കെ ഉണ്ടാക്കി, കുറെ പലഹാരം ഉണ്ടാക്കി, കുറെ വസ്ത്രമൊക്കെ അണിഞ്ഞ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം, നിങ്ങൾക്കുള്ള ഇഷ്ടപ്പെട്ട വീട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം, അതൊക്കെ ഉപയോഗിച്ച് സുഖിച്ച് ആഹ്ലാദിച്ച് അങ്ങനെ ജീവിക്കാൻ വേണ്ടി നിങ്ങളെ ശ്രദ്ധിച്ചാന്ന് വിചാരിച്ചിട്ടുണ്ടോ? വാനക്കുമിരയിലല്ല തുർജവുൻ, നിങ്ങൾക്ക് നമ്മിലേക്ക് മടങ്ങി വരേണ്ടതില്ലേ? ഇങ്ങോട്ട് മടങ്ങി വരണ്ടേ? അപ്പൊ മടങ്ങിച്ചെല്ലാൻ വേണ്ടിയുള്ള ഒരു ലോകത്തേക്ക് കാര്യങ്ങൾ ഒരുക്കാനുള്ള ഒരു ദുനിയാവാണ് ഈ ലോകം. അങ്ങോട്ട് പോകാനുള്ള ലോകത്തേക്കുള്ള ആയുധങ്ങൾ ശേഖരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ദുനിയ മസറാത്തുൽ ആഖിറ, ദുനിയാവെന്ന് പറഞ്ഞാൽ പരലോകത്തേക്ക് കൃഷി ചെയ്യാനുള്ള ഒരു കൃഷിയിടം മാത്രമാണ്. ആ ബോധം നമുക്കുണ്ടാവണം. അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ അള്ളാഹു ദുനിയാവിൽ തരും. ഭർത്താവ് ഭാര്യയ്ക്ക് പരീക്ഷണം, ഭാര്യയെ ഭർത്താവിന് പരീക്ഷണം, ഭാര്യക്കും ഭർത്താവിനും കൂടി മക്കൾ പരീക്ഷണം അല്ലേ? മക്കള് പ്ലസ് വൺ പ്ലസ് ടു എത്തിക്കഴിഞ്ഞാൽ ഉമ്മാന്റെ നെഞ്ചത്ത് ഭയങ്കരമായ ഒരു അടുപ്പ് കത്തും, ആണായാലും പെണ്ണായാലും. പിന്നെ കത്താൻ തുടങ്ങി, അത് ശക്തമായി പാളിക്കത്തുന്നുണ്ട്, വളരെ സാവകാശം കത്തിപ്പിടിക്കുന്നുണ്ട്. ചില കുട്ടികൾ ഭയം കത്തിക്കും, ഉമ്മാന്റെ നെഞ്ചും കൂടെ അടക്കം കത്തിച്ചാളും. ആദ്യം കത്തിക്കും ഉമ്മനെ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ വാപ്പനെ കത്തിക്കുള്ളൂ. വാപ്പനെ കത്തിക്കുക എങ്ങനെ വെച്ചാല് ഉമ്മനോട് പറയ, അയാളെ ഷെയ്പ്പ് ചെയ്യാൻ മാറ്റിട്ട് വന്നു. അപ്പൊ ആരെ അല്ല അയാളെ, ഈ അയാൾ എന്ന് പറഞ്ഞാൽ ആരറിയോ, ഇത്രയും കാലം പൂച്ചി വളച്ചു. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഇന്നമൽ ഹയാത്തു ദുനിയ, ഇഹലോകം എന്ന് പറയുന്നത് നിങ്ങൾ കളിയും തമാശയും വിനോദവും ഒക്കെ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്, ഇതൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നമ അംവാലുക്കും വൗലാദുക്കും ഫിത്ന, തീർച്ചയായും മക്കളും മുതലൊക്കെ പരീക്ഷണ കേട്ടോ. മക്കള് വലിയ വലിയ ഉദ്യോഗം ഭരിക്കുമ്പോൾ, വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഞാനും അഹങ്കരിക്കും അല്ലെ? മക്കൾ MBBSനൊക്കെ പഠിക്കുന്ന ഒരാള്, MD പഠിക്കുന്ന ഒരാള് എന്താണ് വിവാഹ കമ്പോളത്തിൽ ഏറ്റവും വില പിടിച്ച സാധനമായിട്ടൊക്കെ കാണും അല്ലെ? അപ്പോഴാണ് പടച്ച തമ്പുരാൻ അവന്റെ ഒരു കരുണയില്ലാത്ത ഒരു പരീക്ഷണം അവരുടെ നേരെ അയച്ചു വിടുന്നു. ആ കുട്ടി ആക്സിഡന്റിൽ മരിക്കുന്നു, MBBSയോടെ പോയി, MD പോയി, എല്ലാം കഴിഞ്ഞില്ലേ, കഴിഞ്ഞില്ലേ. ഈ പരീക്ഷണത്തെ എങ്ങനെ നാം അഭിമുഖീകരിക്കും? വലിയ പ്രയാസമാണ്. പലർക്കും ബോധം തന്നെ തെളിയാൻ കുറെ ദിവസം എടുക്കും. കാരണം ഒരുപാട് പണം മുടക്കിയിട്ടുണ്ട്. നന്നായി പഠിക്കുന്ന കുട്ടി, നല്ല കുട്ടിയായിരുന്നു, പക്ഷെ അള്ളാഹു കൊണ്ടുപോയി. അവൻ അറിയണം ഇത് അള്ളാഹുവിന്റെ തക്ദീറാണ്. ഞാൻ കണക്ക് കൂട്ടുന്നതിന്റെ മേലെ പടച്ച തമ്പുരാന്റെ ഒരു കണക്ക് കൂട്ടലുണ്ട്, അതാണ് നടന്നത്. ഒരു ഭർത്താവിനെ കിട്ടി, പ്രതീക്ഷിച്ചിരുന്നു. എന്ത് ജീവിതം എന്ന് പറയുന്നത് സിനിമകളിലെ പോലെ, സീരിയലിലെ പോലെ അഭിനയമല്ല, അതിന് യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യബോധം നമ്മൾ ഉൾക്കൊള്ളുമ്പോഴേ നമുക്ക് ദാമ്പത്യ ജീവിതം സുഖകരമായി തോന്നും. അല്ലാതെ സിനിമയിലും സീരിയലിലും കണ്ടുകൊണ്ട് എന്താണ്, ചില പെണ്ണുങ്ങൾ പറയും എനിക്ക് ഓന്റെ മുമ്പ് തന്നെ രണ്ടാൾ കൂടി സീരിയൽ കണ്ടിട്ട് ഇങ്ങനെ കുത്തണ്ട, വെള്ളറക്കാണ്, ഇയാളെ പോലത്തെ ആളെ കിട്ടിയാൽ മതി, ഇയാളെ പോലത്തെ ആളെ കിട്ടിയാൽ നിങ്ങൾ കരഞ്ഞ് നിത്യം കരയേണ്ടി വരും. കാരണം അയാള് വേറെ പെണ്ണുങ്ങളോടാണ് അങ്ങനെ പെരുമാറുന്നത്. സീരിയലിലുള്ള ഓന്റെ പെണ്ണുങ്ങളല്ല, സിനിമയുള്ളത് ഓന്റെ പെണ്ണുങ്ങളല്ല. അപ്പൊ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ കിട്ടിയാൽ നിങ്ങളെ ഭർത്താവും വളരെ ഉഷാറായിട്ട് ഇതുപോലെ ഭംഗിയായി പെരുമാറും. അപ്പൊ ഇവിടെ ഉത്തരവാദിത്തമുണ്ട്, യാഥാർത്ഥ്യമുണ്ട്, സത്യമുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആളെ സംബന്ധിച്ച് ഒരു ധാർമ്മികമായ നിലവാരത്തിലേക്ക് അയാളെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോകത്തിന്റെ സന്തോഷം ഉണ്ടാവുള്ളൂ. അയാളെ നിങ്ങൾ ഭൗതികവൽക്കരിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് ഇഹലോക ജീവിതത്തിന്റെ സന്തോഷം ലഭ്യമാവുകയില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് ഇഹലോകത്ത്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം ഇവിടെ അപഗ്രഥിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. ഇപ്പോ നമ്മള് വിദ്യാർത്ഥി, അവനൊരു പരീക്ഷണമുണ്ട്. എന്താ ഓന്റെ പരീക്ഷ? ഓന്റെ പരീക്ഷണ അല്ലേ? ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം ഓൻ പരീക്ഷയിൽ തോൽക്കുന്നു, എല്ലാവരും അവനെ വളരെ മോശമായി ചിത്രീകരിക്കുന്നു, അതവന് താങ്ങാൻ കഴിയുന്നില്ല, താങ്ങാവുന്നതിൽ അപ്പുറമായി തീരുകയാണ്. അപ്പൊ പല കടുംകൈകളും അവൻ തീരുമാനിക്കുന്നു, ചിലർ ആത്മഹത്യ ചെയ്യുന്നു അല്ലേ? എന്തുകൊണ്ടാണ്? ഇഹലോകം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് സുഖിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല, നമുക്കിവിടെ ആനന്ദിച്ച് ആഹ്ലാദിച്ച് അങ്ങനെ സുഖമായി ജീവിക്കാൻ ഉണ്ടാക്കിയതല്ല, ഒരു ചെറിയ ഇടത്താവളം.
ഒരു മരത്തണലിൽ വിശ്രമിക്കുന്ന ഒരാളുടെ അവസ്ഥയെ നമുക്ക് ഈ ദുനിയാവിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. അതിന് അങ്ങേപ്പുറം നമ്മൾ ചിന്തിച്ചാൽ അതിന് വില കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ദാരിദ്ര്യമുള്ള പരീക്ഷ ഉണ്ടാവും. ഒല നബുലുവന്നക്കും നാം നിങ്ങളെ പരീക്ഷിക്കും ബിഷൈഇ മിനൽ ഖൗഫ് ഭയം നൽകി പരീക്ഷിക്കും, ശത്രുഭയം നൽകിയിട്ട് പരീക്ഷിക്കും. പിന്നെ വനക്സി മിനൽ അംവാൽ സാമ്പത്തിക ചുരുക്കം കൊണ്ട് പരീക്ഷിക്കും, സാമ്പത്തികം കൂട്ടിയിട്ടും പരീക്ഷിക്കും. സാമ്പത്തികം പരമാവധി അള്ളാഹു കൊണ്ട് കൂട്ടിക്കൊടുക്കും. അങ്ങനെ കൂട്ടിക്കൊടുത്താൽ നമ്മൾ വിചാരിക്കുന്നത് ആ ഇതിപ്പോ അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹം ചെയ്തെന്നാണ്. അല്ല, അതും നമുക്ക് വലിയ അപകടമാണ്. കാരണം ഖുർആൻ പറയുന്നു അള്ളാഹു ധനം കൊടുത്ത ആളുകളെ കാണുമ്പോൾ നമുക്കൊരു നമുക്ക് തോന്നും പടച്ചോനെ ഓൽക്ക് സുഖം കണ്ടെങ്കിൽ എന്താണ് ഓലെ കാറ്, പടച്ചോനെ ഓൽക്ക് കാറുണ്ട് പുരണ്ട്, ഞമ്മക്കാണെങ്കിൽ നേരത്തെ തിന്നാൻ പോലും പടച്ചോൻ മര്യാദക്ക് തന്നില്ലേ, എന്ത് പടച്ചോനാണത് അല്ലേ, തോന്നൂലേ. പടച്ചോനെ പറ്റി നമുക്ക് തെറ്റിദ്ധാരണ വരും അല്ലേ. ഒരാൾ ഒരു ചിന്തകനായ ആൾക്ക് പടച്ചോനെ പറ്റി തെറ്റിദ്ധാരണ എന്നൊരു അവസരം ഞാൻ പറയാം. അതായത് ഒരു വലിയ ചിന്തക ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ പടച്ചോൻ എന്ന് പറഞ്ഞാൽ എല്ലാരടുത്തും ഇയാൾ കേൾക്കുന്നത് ഭയങ്കര കഴിവുള്ള വ്യക്തിയാണ് പടച്ചോന്ന. പക്ഷെ ഇയാൾ പറഞ്ഞു പടച്ചോനക്ക് ഒരു കഴിവില്ല എന്ന്. അതിന് അയാൾ രേഖ പറഞ്ഞ എന്താ വെച്ചാൽ പടച്ചോനക്ക് ഒരു കഴിവില്ല എന്ന് അയാൾ തെളിയിക്കാൻ രേഖ പറഞ്ഞെന്താ വെച്ചാൽ വലിയ വലിയ തേക്കിന്റെ വലിയ ബലപ്പെട്ട കനപ്പെട്ട മരത്തിന്റെ മുകളിൽ പടച്ചോൻ ചെറിയ കായ് കൊടുത്തു. നേരെ മറിച്ച് ഒരു വള്ളിയിൽ ഇങ്ങനെ പോണ് ബത്തക്ക ബെൽപ്പോ വള്ളിയോ വളരെ ചെറുതായും സാധനം കഴിയതിന് അല്ലേ, കുമ്പളം ഇതൊക്കെ വലിയത്, പക്ഷേ അതിനെ അത് വളർന്നുണ്ടായതോ വളരെ ചെറിയൊരു സാധനത്തിന്റെ മുകളിൽ. അപ്പൊ പടച്ചോൻ വേണ്ടത്ര ബുദ്ധിപരമല്ല ഈ പ്രവൃത്തിയൊന്നും ചെയ്തു വെച്ചത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഈ മരത്തിന്റെ ചുവട്ടിൽ നിന്നിട്ട്. അപ്പോഴാണ് ഒരു ചെറിയ കായ് അതിന്റെ മുകളിൽ നിന്ന് ഇയാളെ തലയിൽക്ക് വീണു. വീണപ്പോ അയാൾ പറഞ്ഞു പടച്ചോൻ ബുദ്ധിമാനാണ്, ഇതെങ്ങാനും ആ ഉയരത്തിലെങ്ങാനും അതിനനുസരിച്ചുള്ള ഒരു കായാണ് കൊടുത്തതെങ്കിൽ അക്കായാണ് എന്റെ തലയിലേക്ക് വീകുന്നതെങ്കിൽ, അപ്പൊ ഈ തലയിലേക്ക് വീകുന്നവർക്കൊക്കെ ചെറിയ ചെറിയ കായ് കൊടുത്തത് വളരെ ബുദ്ധിപരമായ ഒരു പ്രവർത്തനം തന്നെയാണ് എന്ന് അദ്ദേഹം ചിന്തിച്ചതുപോലെ പടച്ച തമ്പുരാൻ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന മാതിരി പിന്നെ ഒരുപാട് പണം ആരത്തിലോട് കൊടുക്കുക, ഒരുപാട് പണം ഇഷ്ടംപോലെ ഓരോരുത്തർക്കായിട്ട് കൊടുക്കുമല്ല. എന്നിട്ട് നമ്മളോടല്ല പറയുന്നത് അറിയോ, ഫലാ തൊഴുജിബുക്ക് അംബാലഹും, അവരുടെ ധനം തന്നെ അത്ഭുത സ്തബ്ധനാക്കരുത്. ഒരു വിശ്വാസിയെ ഒരാളുടെ പണം മറ്റൊരാളുടെ കയ്യിലുള്ള പണവും സൗകര്യവും കണ്ടിട്ട് നീ അത്ഭുതപ്പെട്ടു പോകരുത്. വല ഔലാദുഹും, അവരുടെ മക്കൾ ഉയരങ്ങളിൽ എത്തുമ്പോൾ, അവരുടെ മക്കൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ, ചില രക്ഷിതാക്കൾ പറയുന്നുണ്ട് എന്റെ ഒരു മകൻ ലണ്ടനിലാണ്, വേറൊരു മകൻ ആഫ്രിക്കയിലാണ്, വേറൊരു മകൻ റഷ്യയിലാണ് എന്നൊക്കെ പറയും അല്ലേ. അപ്പൊ ഇവിടെ റാലി വയ്ക്കുന്നവരാണ് അത് പറയുന്നത്. അവന്റെ മക്കളാണെങ്കിൽ ഒന്ന് മീൻ പിടിക്കുന്നത്, ഒന്ന് തേങ്ങ കഴിക്കുന്നത്. അപ്പോ ഇവനോടാ പറയുന്നത് എന്റെ മകൻ റഷ്യയിലാണ്, അവൻ അവിടെ ഇപ്പോ ഭയങ്കരമായ ഒരു കമ്പനിയുടെ മാനേജറാണ് അല്ലെങ്കിൽ കമ്പനിയുടെ ഉടമസ്ഥനാണ് എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും പടച്ചോനെ എന്തൊരു കോളാണ്, ഈ എല്ലാരെ മക്കളെയും അള്ളാഹു ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയി എന്റെ മക്കളെ മാത്രം എന്ത് പടച്ചോനാണ്, എന്ത് ദുനിയാവാത്, എന്ത് വ്യവസ്ഥ ഇതിനുള്ളത്. പക്ഷെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചോളം ഇതിലൊന്നും കുടുങ്ങാൻ പറ്റില്ലവേ. അവിടെയാണ് വിഷയം. ഖുർആൻ പറയുന്നു ഫലാ തുജിബുക അംവാലുഹും വലാ ഔലാദുഹും ഇന്നമാ യുരീദുല്ലാഹു ലിയുഅദ്ദിബഹും ബിഹാ, അല്ലാഹു അവരെ ശിക്ഷിക്കുവാനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കൊടുത്തതിനാ ശിക്ഷിക്കാൻ വേണ്ടി കൊടുത്തതാ, ഇതാണ് നമ്മൾ അറിയേണ്ടത്. ഒരാളുടെ കയ്യിൽ ഒരുപാട് പണവും പ്രതാപവും പ്രശസ്തിയൊക്കെ കൂടുമ്പം നമ്മൾ അല്ലാഹു ശിക്ഷിക്കുക എന്ന് ആരെങ്കിലും വിചാരിക്കൂ? നമ്മൾ വിചാരിക്കും എന്താ ആവ് പടച്ചോനക്ക് ഇപ്പൊ നമ്മളോട് സ്നേഹം കൂടി വരിക എന്നല്ലേ. അമ്മൽ ഇൻസാൻ ഇതാ മബുത്തലാഹു, പടച്ചോൻ ഒരു മനുഷ്യനെ പരീക്ഷിച്ചു. എങ്ങനെ? അവൻ ഒരുപാട് പണം കൊടുത്തു, നഅമഹു അക്രമഹു ആദരിച്ചു, ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്താൽ ഫയക്കൂലു, അവൻ പറയും റബ്ബി അക്രമൻ, എന്റെ റബ്ബിന് എന്നോട് വലിയ ബഹുമാനമാണ് ഒരുപാട് തന്നത്. ചിലരുള്ള എന്തെങ്കിലുമൊക്കെ തോന്നുള്ളവരോട് അൽഹംദുലില്ല അള്ളാഹു ഒരുപാട് തന്നേന്, മക്കള് നല്ല യോഗ്യരാണ്, പോരാണെങ്കിൽ ഉണ്ട്, ആരോഗ്യമാണെങ്കിൽ ഉണ്ട്, നല്ല ഭാര്യയാണ്, നല്ല വീടാണ്, നല്ല മുറ്റാണ്, നല്ല കാറാണ്, എല്ലാം പടച്ചവന് അൽഹംദുലില്ല 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 അല്ലേ. ഇതൊന്നും കൊടുക്കാത്തവനോട് നിങ്ങൾ വെച്ച് നോക്കി എന്ത് അൽഹംദുലില്ല, ഇവിടുത്തെ അൽഹംദുലില്ല, ഹേ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോരുത്തർക്ക് അൽഹംദുലില്ല അറിയാലോ അല്ലേ. അപ്പൊ ഇല്ലാത്തവൻ ഒരിക്കലും അൽഹംദുലില്ല എന്ന് പറയുന്നില്ല. അൽഹംദുലില്ല എന്ന് പറയണോലൊക്കെ ആരാ? അത്യാവശ്യമുള്ളവരാ. ഇവിടെ ഏറ്റവും കൂടുതൽ സംസ്കാരമുള്ളവരാരാ? അത്യാവശ്യം പൈസ ഉള്ളവരാ. പൈസ ഉള്ളവർ ആക്കാൻ പോക്കില്ല ഉണ്ടോ? പൈസ ഇല്ലാത്തവൻ ആക്കാൻ പോകുന്നത്. അപ്പൊ ദുർവൃത്തികളൊക്കെ ചെയ്യുന്നത് ഇതില്ലാത്തവനാ. അവനോടാണ് അള്ളാഹ് പറയുന്നത് നീ ഓർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അത്ഭുതപ്പെടണ്ട, അതിൽ നീ കുടുങ്ങിപ്പോണ്ട, അവരെ ബുദ്ധിമുട്ടിക്കാനും അവരെ പീഡിപ്പിക്കാനും വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്.
എവിടെ ഫിൽ ഹയാത്തി ദുനിയാ ഹലോക ജീവിതത്തില് തുദിഹിക്കു അൻഫുസഹും വഹും കാഫിറൂൻ, അവർ മരിക്കുമ്പം കാഫറായിട്ടാ മരിക്കുക പോലെ. കാരണം ഈ പണം, ദുനിയാവിന്റെ പണം അവനെ അഹങ്കാരിയാക്കും. ഒരു മനുഷ്യൻക്ക് നിങ്ങൾക്കിപ്പോ പണമൊന്നുമില്ലെങ്കിൽ അഹങ്കാരം കുറച്ചൊക്കെ കുറയും അല്ലേ? അഹങ്കാരം എന്തായാലും ഉണ്ടാവും. അഹങ്കാരം എന്തിന്റെയും പേരിൽ അഹങ്കാരം ഇല്ലാത്തവല്ല ഉണ്ടാവില്ല, കുറവാ. കാരണം ഒന്നുമില്ലെങ്കിൽ എന്റെ കുട്ടിക്ക് എന്താണ് എന്റെ കുട്ടി എന്താ ബുദ്ധി, എന്റെ ചെറിയ കുട്ടിയാണ് 3 വയസ്സായിട്ടുള്ള, അതിന്റെ ബുദ്ധിയാണ് അഹങ്കാര ബുദ്ധിയാന്ന് പറയാം. അതെങ്കിലും അഹങ്കരിച്ചുകൊണ്ട് നടത്തും ഒന്നുമില്ലെങ്കിലും. ഓക്കെ, ഏതായാലും ഒന്നുമില്ല. എന്നാ ഈ 3 വയസ്സായ കുട്ടിന്റെ മുകളിലെങ്കിലും ഒന്ന് അഹങ്കരിക്കാൻ വേണ്ടി വിചാരിക്കുന്ന ആൾക്കാരാണ് അധികം. ഈ കുട്ടിക്ക് എന്തെല്ലാം കഴിവ്, എപ്പം വരെ നിലനിൽക്കും, ആര് നിലനിർത്തും, ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കട്ടെ. ഈ കുട്ടി നാളെ എന്റെ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും കൂടെ എന്റെ കൂടെ ഉണ്ടാകുമോ ഒന്നറിയില്ല. അപ്പൊ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്ന് മാത്രമല്ല, ഇവിടുന്നതൊക്കെ ഉണ്ടാക്കി ദുനിയാവിൽ ഒരുപാട് പൈസയും പണവും പ്രതാപവും നരാവും പകലും ഇല്ലാണ്ട് ഓടി നടന്ന് ഒരു വലിയ വീടും ആയ ഭയങ്കരമായ കാറും കോപ്പും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി, ഇത് ഉണ്ടാക്കിയവർക്ക് സ്വർഗം ഉണ്ടാവും കേട്ടോ. ഇതിനനുസരിച്ച് സക്കാത്തോ കൊടുത്താല് ഇത് കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് ഇതിപ്പോ വലിയ ആരെങ്കിലും 4 മുക്കാലുള്ളവനെ കണ്ടാൽ ഓ കാഫറായി മരിക്കേണ്ടവനാ എന്ന് മനസ്സിലാക്കണ്ട കേട്ടോ. മുക്കാലുള്ളവനക്ക് അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ ഇഷ്തറാബിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും, ശരീരവും ധനവും അവൻ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു, ബിയാനലഹുമുൽ ജന്ന, പകരം അള്ളാഹു സ്വർഗം കൊടുക്കും. അപ്പൊ തീരെ എഴുതി സ്വർഗം വാങ്ങാൻ അവർക്ക് സാധിക്കും, എളുപ്പമുള്ള പണിയാണ്. പക്ഷെ അതിന് വലിയ പ്രയാസ, പൈസക്കാർക്ക് പെട്ടെന്ന് പൈസക്കാരെ മുമ്പൊക്കെ മാറി മറക്കാണ്ട് അറിഞ്ഞു അല്ലേ? കാരണം പൈസ ഉണ്ട് എന്നുള്ളത് തെളിയിക്കണമെങ്കിൽ മാറി പുറത്ത് കാണണം. അതിനനുസരിച്ചുള്ള ഡ്രസ്സ്, എല്ലാ വേണ്ടാത്ത സാധനം ആദ്യം കൊണ്ടുവരാരാ, 4 മുക്കാലുള്ളവരാ. മുക്കാലില്ലാത്തോല് ഓല അയച്ചിട്ടത് പഴയതാക്കിയിട്ടെങ്കിലും ഒന്ന് ഫാഷനാക്കി നടക്കും അല്ലേ? ഈമാനില്ല, പടച്ചോൻ എന്താ പറഞ്ഞത്, ഇതൊന്നും അവർക്കറിയില്ല. ഒരു സംബന്ധിച്ചോളം അവരുടെ ജീവിതത്തിന്റെ ആ അംശങ്ങളൊന്നും അവർ ഉൾക്കൊള്ളാറില്ല. അതുകൊണ്ട് ഇഹലോകം എന്ന് പറയുന്നത് കുറെ സമ്പാദിച്ച് അവസാനം താട കെട്ടിയിട്ട് എടുത്ത് കെടുത്തിയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങളെ വലിയൊരു കോടീശ്വരി, ഒരുപാട് പണമുണ്ട്, സ്വന്തം പേരിൽ തന്നെ ഒരുപാട് അക്കൗണ്ട് ബാങ്കിലുണ്ട്. ഒരു നമുക്കൊരു 2 കോടി ഉറുപ്യ കുറച്ച് പൈസ ആക്കുക അല്ലെ, 2 കോടി ഉറുപ്യ ബാങ്കിലെ അക്കൗണ്ടിലുള്ള ഒരു പെണ്ണിനെ പൊരന്റെ അവിടെ നടുനടുക്ക് താട കെട്ടിയിട്ട് എടുത്ത് കെടുത്തിയാൽ എങ്ങനെ ഉണ്ടാവും? ഇവിടെ ഒന്നുമില്ലാത്തേറ്റികളെ തന്നെ ബെല്ലിമ മരിച്ചാല് ബെല്ലിമന്റെ കാതിലുള്ള ഇത് ചിറ്റുണ്ടല്ലോ, എണ്ണിയൊക്കെ കുളിപ്പിക്കാൻ എടുക്കുന്നതിന്റെ മുമ്പ്, അതിനറിയോ കുളിപ്പിക്കണോ ഓല താത്തി, ഞാനതിൽ കൂടുന്നില്ല. അപ്പൊ താത്തേനെ കുളിപ്പിക്കാൻ കൂടുക. അപ്പൊ ഇടത്തെ കാതിൽ 9 വലത്തെ കാതിൽ 7 ചിറ്റുണ്ട്. ഇനി കുളിപ്പിച്ചെടുക്കുമ്പോ അതുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയത്. ഏയ്, ദുനിയാവിനെ പറ്റിയുള്ള ചിന്ത പോയതോ, ഒരു നയാ പൈസ പോലും നഷ്ടപ്പെട്ടു പോകാത്ത വിധം ശ്രദ്ധിക്കുന്നു അല്ലേ? അവിടെ നമ്മൾ അറിയേണ്ടത് ഈ പണമൊക്കെ എടുത്തു കെടുത്തിയിട്ട് പോകുമ്പോൾ എന്തുണ്ട് കൂടെ? ഒന്നുമില്ല. ഖുർആൻ പറയുന്നു, വലക്കത് ജീത്തുമൂന ഫുറാദ കമാ ഖലഖ്നാകും അവ്വല മറ, നിങ്ങൾ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് ആദ്യമായി ഭൂമിയിലേക്ക് പറന്നതുപോലെ പടച്ച തമ്പുരാന്റെ കോടതിയിലേക്കെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നാം നിങ്ങളെ കൊണ്ടുവരും. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വരുമ്പോൾ അരണാച്ചരട് പോലും ഇല്ലാതെ വന്ന നമ്മൾ പരലോകത്ത് റബ്ബിന്റെ കോടതിയിലേക്ക് ഇവിടുന്ന് പോകുമ്പോഴും ഒന്നും ഉണ്ടാവുകയില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു, തറക്തും അഹവൽനാക്കും വറാ അൽഹൂരിക്കും, നിങ്ങൾ സമ്പാദിച്ച സർവത്ത സമ്പത്തും നിങ്ങളുടെ ഈ ഭൂമിയിൽ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ മാത്രം എന്റെ അടുത്തേക്ക് വരും ഒറ്റക്ക്. അപ്പോഴോ പണത്തിന്റെ അതായിരുന്നില്ലേ, പണത്തിന്റെ അതായിരുന്നില്ലേ, പിന്നെ എപ്പോ അവിടെ പണം ഉണ്ടായാലുള്ള എന്താ? നല്ലോണം തിന്ന അല്ലേ, വിചാരിക്കുന്നതൊക്കെ തിന്ന, വിചാരിക്കുന്നതൊക്കെ തിന്നാൽ സുഖം കിട്ടുന്നു തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? വിചാരിക്കുന്ന സാധനമൊക്കെ പുരയിലുണ്ടായാൽ സമാധാനം കുറയ്യ, വിചാരിക്കുന്നൊന്നും കിട്ടരുത്, അപ്പൊ ഒരു സമാധാന, അപ്പൊ ഒരു സന്തോഷ. വിചാരിക്കുന്നപ്പാട് ആള് ഡ്രസ്സിന് പാലിച്ച് ആരെന്തെങ്കിലും സദക്ക വരെ കൊടുത്താൽ ആളുകൾ ഇളിച്ചിട്ട് ചെയ്യാം. മുമ്പൊക്കെ അല്ലെന്നില്ല ഹൈർ അല്ല ജദാക്കല്ല അല്ല ഒരുപാട് കൂലി ഇങ്ങക്ക് തെറ്റലൊക്കെ പറഞ്ഞ്, ഇപ്പൊ അങ്ങനല്ല, മഫ്തേ എന്ന് പറഞ്ഞ ഒരു മഫ്തക്കൊന്നും ഒരു വിലയില്ല. ഇപ്പോ 50 റുപ്യ ഒരു മഫ്ത ഇപ്പൊ ദുബായ് പോയിട്ട് അതിന് പോവാൻ ദുബായ് പോണോ? ഇവിടെത്തല്ലേ അതൊക്കെ, ഇവിടെ ദുബായ് മാർക്കറ്റ് തന്നെ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ ദുബായ് പോയിട്ട് ഒരു മഫ്തയിട്ട് വന്ന് പിന്നെ എന്താ പോക്ക് വേണ്ടി അറിയോ? ദുബായ്ക്ക് 4 ചക്രം വെച്ച് ഉറ്റിയിട്ടാണ് കൊട്ടേക്ക് കൊടുക്കുക, എന്നാലോ എന്നാ സന്തോഷം ഉണ്ടാവും.
ഒരു സംഗതിയും ഉണ്ടായാൽ സന്തോഷം ഉണ്ടാവില്ല. ഇല്ലാതെ നിൽക്കുമ്പോൾ അത് കിട്ടാനുള്ള ഒരു സന്തോഷം ഉണ്ടാവും. അത് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം തീർന്നു. മനസ്സിലല്ലേ? അതുകൊണ്ട് ഇഹലോകത്തെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തൽക്കാലം മനസ്സിലാക്കേണ്ടത്, ഇഹലോകത്തിലെ സൗഭാഗ്യങ്ങളൊക്കെ പടച്ചതമ്പുരാൻ ചില പരീക്ഷണത്തിന് വേണ്ടി നൽകിയതാണ്. ഇനി ഒരു പരീക്ഷണം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരുപാട് പരീക്ഷണം വേറെ വെച്ചിട്ടുണ്ട് ഇവിടെ. അതെന്തൊക്കെ? ഈ പൈസയൊക്കെ ഉണ്ട്, അക്കൂട്ടത്തിൽ കുറെ രോഗം, വിലപിടിപ്പുള്ള രോഗങ്ങൾ. ചിലവർക്കൊക്കെ കനത്ത രോഗം ഉണ്ടാകുക, ചിലവർക്ക് സഹിക്കാൻ കഴിയാത്ത വേദന, സഹിക്കാൻ കഴിയാത്ത ക്യാൻസർ. പാലിയേറ്റീവ് ക്ലിനിക് അവിടെ എന്താ സാന്ത്വനത്തിന്റെ സ്ഥലം, ഒരുപാട് സമാധാനിപ്പിക്കുന്ന സ്ഥലം അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്കിപ്പോ ഈ പണവും ഇതൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഇതേമാതിരി ഒരു ക്യാൻസർ ഉണ്ടാകുകയാണെങ്കിലും പണമുണ്ട്, ഏതാ വേണ്ടി? ക്യാൻസർ വേണോ പണം വേണോ വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ പറയും ക്യാൻസർ വേണ്ട, ഈ ആരോഗ്യത്തോടുകൂടി തൽക്കാലം തിന്നുന്ന ഇതിലെ ഇറക്കാലോ. ക്യാൻസർ വന്നാൽ അന്നനാളത്തിന് ദോരം തുളച്ച് അതിനകത്തൂടെ കുഴലിട്ടിട്ട് അതിനകത്തൂടെ വെള്ളം ഇറക്കണ്ടേ? ആ ഒരു അവസ്ഥയിൽ ഭക്ഷണം ഒരുപാട് പണം ഉണ്ടാകുന്നതിനേക്കാളും നല്ലതാ. പടച്ചോനെ, ഞാൻ കുടിക്കുന്ന വെള്ളത്തിന്റെ രുചി, ഞാൻ വാരി തിന്ന ഭക്ഷണത്തിന്റെ രുചി എനിക്ക് അറിഞ്ഞുകൊണ്ട് തിന്നാൻ കഴിഞ്ഞാൽ അതിലും വലിയൊരു അനുഗ്രഹം ദുനിയാവിൽ വരണ്ടോ? ഇല്ല. പക്ഷെ അതുള്ളവരാരെങ്കിലും ആ അള്ളാഹിനെ കുറിച്ച് അങ്ങനെ ആലോചിക്കുന്നുണ്ടോ? ഇല്ല. എല്ലാവരും ആലോചിക്കുന്ന എന്താ, എനിക്കൊന്നുമില്ല, എന്ത് പടച്ചോനാണ്, എനിക്കൊന്നും തന്നില്ല, ഒരു ഭർത്താവിനെ തന്നു, വെറും പക്വത്തി. ഭർത്താവ് പറയുന്നോ, പടച്ചോനെ ഞാൻ എന്തെല്ലാം വിചാരിച്ചിട്ടാ കല്യാണം കഴിച്ചത്, തന്നത് കണ്ടില്ല, പടച്ചോൻ കുപ്പിക്കൊത്ത മൂടിയാ തരിക. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ മുന്തിയാളാണ്, മൂപ്പര് വിചാരിക്കും മൂപ്പര് മുന്തിയാളാ, അതിനൊരു വിഷയം പെടണ്ടെന്ന് പറയാം, അതവിടക്കട്ടെ. അപ്പോ ദുനിയാവിലേക്ക് തന്നെ വരിക. അപ്പൊ ദുനിയാവ് എന്ന് പറഞ്ഞപ്പോ എന്താ നിങ്ങൾ മനസ്സിലാക്കി? സുഖിക്കാനുള്ളതല്ല, പിന്നെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ളതാണ്, പിന്നെ പരലോകത്തേക്കുള്ള കൃഷി ചെയ്യാനുള്ളതാണ്. ഇവിടെ ഇപ്പൊ നമുക്ക് ദുനിയാവായിട്ടുള്ള അല്ലാണ്ട് കുറച്ചു കാലം എന്തായിരുന്നാലും ഒരു എന്റെ അഭിപ്രായത്തിൽ ഒരു 20-25 വയസ്സ് വരെ വല്ലാണ്ട് ആഹ്ലത്തിലേക്കൊന്നും ഉണ്ടാവില്ല. ഇവിടെ നിന്ന് ഇടക്കിടക്ക് കണ്ണാടിന്റെ മുമ്പ് പോയി നിൽക്കുക, ചെറുക്കുക, ഓരോരോ 5 മിനിറ്റ് കൂടുമ്പോൾ ഒന്നും കൂടി ചെറുക്കും അല്ലേ? അങ്ങനെ ഒരു 25 വയസ്സ് വരെ എല്ലാ അവയവങ്ങളുടെ കാര്യങ്ങളിലും ഒരു അഹങ്കാരം പുലർത്തിയിരുന്ന ഒരു കാലമാണ്. എല്ലാ അവയവങ്ങളുടെ കാര്യത്തിലും ഒരു ഭയങ്കര പുടുത്തുള്ള കാലമാണ്. മനസ്സിലായതാ? അത്രയൊക്കെ മനസ്സിലായ മതി. എല്ലാത്തിന്റെ മുകളിലും നമ്മള് ഗൾഫിൽ പോയിട്ട് ഒരാളെ, ഒരു ഗൾഫിലൊരു പെണ്ണ് പോയിട്ട് ഒരു വിവരവും ഇല്ലാത്ത പെണ്ണാണ്, അവിടെ പണിയെടുക്കാൻ പോയതാണ്, അവിടെ ചെന്ന് കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചു. ആ ഇംഗ്ലീഷ് പ്രയോഗിക്കാൻ നോക്കി കഴിഞ്ഞ പെണ്ണ് ആരോട്? ബൂത്ത് പോയിട്ട് നാട്ടിലെ അമ്പർ പറഞ്ഞു കൊടുത്തു, തിരി 6 വട്ടം തിരി, പിന്നെയും തിരി. മനസ്സിലായില്ല? ആ അപ്പൊ എന്താ ഓള് പറയുന്നത്? 3-3-3 6 വട്ടം തന്നെ പയരാ, അവിടെ പോയ രൂപമില്ല, 6 വട്ടം തന്നെ 6-0 എന്നാ, 6 വട്ടം തിരി, പിന്നെയും തിരി. ഓ, ഇരുന്ന് തിരിഞ്ഞുപോയി ബൂത്തുകാരൻ, ഇരുന്ന് തിരിഞ്ഞുപോയി. കാരണം അത്രയെങ്കിലും അത് ഇംഗ്ലീഷ് പറഞ്ഞിട്ടാൽ അതിലൊരു അഹങ്കാരം കാണുന്ന സ്ത്രീകളാ. അങ്ങനെയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇഹലോകം എന്ന് പറഞ്ഞത് ചുരുക്കത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും പടച്ചതമ്പുരാൻ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. മക്കളാൽമുള്ള, മുതലാൽമുള്ള, ആരോഗ്യാൽമുള്ള ഒക്കെ കേട്ടോ, അത് നമ്മൾക്ക് ബോധ്യപ്പെടുക. എന്നിട്ട് നമ്മൾ പടച്ചതമ്പുരാന്റെ മാർഗത്തിൽ ചിന്തിക്കുക. എങ്ങനെയൊക്കെ ഇപ്പോ ഒരു രോഗം വന്നു, രോഗം വന്നാൽ ഉടനെ ഞാൻ ചിന്തിക്കുക, എന്താണ് ഈ രോഗം വരാണ്ടായ കാരണം? ഈ രോഗം ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലമായി റബ്ബ് നൽകിയതാണോ, അതോ പടച്ച തമ്പുരാൻ എനിക്ക് ആഹ്റം തരാൻ ഉദ്ദേശിച്ചതിന്റെ പേരിലതാണ്? രണ്ടു നിലക്ക് പരീക്ഷിക്കാറോ. ഒന്ന്, നമുക്ക് പരലോകത്ത് സ്വർഗം തരാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു ഭയങ്കരമായിട്ട് പരീക്ഷിച്ചാണ്. പരലോകത്ത് സ്വർഗം തരാൻ ഉദ്ദേശിച്ചാല് ഇവിടെ സൃഷ്ടിച്ചുള്ള അതെങ്ങനെ? ഒമൻ അറാദൽ ആഹ്റ, പരലോകം തരാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു എന്ത് ചെയ്യും? അജ്ജല ലഹുൽ ഉഖൂബത്ത ഫി ദുനിയ, ഇഹലോകത്ത് ശക്തമായ ശിക്ഷ വന്നുകൊണ്ടേരിക്കും. അപ്പൊ പല ഇടങ്ങളും ഒന്നിന്റെ മേലെ ഒന്ന്, രോഗം പെരുന്നായി കഴിഞ്ഞ് പുര വീണ്, ഭക്ഷണം പട്ടിണി, ചുരുക്കി പറയാ നോമ്പ് പോലും നോൽക്കാൻ കഴിയാത്ത വിധം, പെരുന്നാൾ പോലും ആഘോഷിക്കാൻ കഴിയാത്ത വിധം അള്ളാഹു നീറുന്ന അനവധി പരീക്ഷണമായിട്ടുണ്ട് വരിക. സത്യത്തിൽ പിടിച്ചിരിക്കാൻ കഴിയാ. പല പെണ്ണുങ്ങളും ആദ്യം കണ്ട പെണ്ണുങ്ങളെ കല്യാണം കഴിഞ്ഞാൽ 5 കൊല്ലം കഴിഞ്ഞാൽ കണ്ടാത്തിരിയില്ല, എപ്പിലിട്ട മാങ്ങോലായിട്ടുണ്ടാവും. കാരണം അത്ര പരീക്ഷണം അനുഭവിച്ചു. പക്ഷെ ആ പരീക്ഷണം അവൾ അനുഭവിക്കുമ്പോൾ അവൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താ?
ഞാൻ എന്തെങ്കിലും ചെയ്ത തെറ്റിന്റെ ഫലമാണോ ഇത്? ഇത് ചിന്തിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. എങ്ങനെ? ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലമാണോ അതോ പരലോകം തരാൻ വേണ്ടിയാണോ? ഇതിപ്പോ സത്യത്തിൽ എന്നെ പരീക്ഷിക്കും, എനിക്കറിയാം പടച്ചോൻ എന്നെ ശിക്ഷിച്ചത് ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലമായിട്ടാണ്. അല്ലെങ്കിൽ എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റിന്റെ പേരിലല്ല പടച്ച നമ്പറാണ് എനിക്ക് പറലോ. ഇത് രണ്ടും തീരുമാനിക്കാനുള്ള അധികാരം എനിക്കുണ്ട് കേട്ടോ. മഹാനായ പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു തആല പരീക്ഷിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അറിയേണ്ടത് ലോകത്തേറ്റവും ഉത്കൃഷ്ടരാണല്ലോ പ്രവാചകന്മാർ, അവരെ മേലെ ഏതായാലും ആരുണ്ടാവില്ലല്ലോ. അള്ളാഹു ഒരു പ്രവാചകന് കൊടുത്ത രോഗം അയ്യൂബ് നബിക്ക് അള്ളാഹു ലോകത്ത് നാറുന്ന രോഗ കൊടുത്തത്. ശരീരത്തിന്റെ അടുത്തേക്ക് അടുക്കാൻ വയ്യ, ആർക്കും മണത്തിട്ട് നിൽക്കല്ലേ, അത്ര കണ്ടാൽ അറപ്പുളവാകുന്ന രോഗ കൊടുത്തത് ആർക്ക്? അയ്യൂബ് നബി. അപ്പൊ അയ്യൂബ് നബി എന്താ പറഞ്ഞത് പടച്ചവനോട്? കേട്ടോളി, ഈ രോഗം ബാധിച്ചപ്പോഴേ അയ്യൂബ് നബി പടച്ചവനോട് പറയാണ്, വഅയ്യൂബ ഇദ്നാദ റബ്ബഹു അന്നീ മസനില്ലുറ വഅന്ത അർഹമുറ്റാഹിമീൻ. തമ്പുരാനെ, എനിക്കിതാ വിഷമം ബാധിച്ചിരിക്കുകയാണ് പടച്ചവനെ, നീ കാരുണ്യകനാണല്ലോ. ഏയ്, ഈ ഒരവസ്ഥയിൽ രോഗം ബാധിച്ച നമ്മൾ ആരെയും പറയാ പടച്ചവനെ നീ കാരുണ്യകനാണ്? നമ്മൾ പറയാം എന്താ ആ ആപത്ത് നമ്മൾ കുടുങ്ങി കഴിഞ്ഞാല് എന്ത് പടച്ചവനാന്നല്ലോയിക്ക. അല്ലെ, അവിടെ അയ്യൂബ് നബി ചിന്തിച്ചു, അയ്യൂബ് നബിയെ പടച്ച തമ്പുരാൻ ശിക്ഷിക്കുകയല്ല മറിച്ച് സ്വർഗത്തിനു വേണ്ടി പരീക്ഷിക്കുകയാണ് എന്ന് അയ്യൂബ് നബിക്ക് ബോധ്യപ്പെട്ടു. അത് കാരണത്താൽ അയ്യൂബ് നബി പറയുന്നു, വഅന്ത അർഹമുറ്റാഹിമീൻ, നീ കാരുണ്യങ്ങളിൽ ഏറ്റവും വലിയ കാരുണ്യം ചെയ്യുന്നതാണ്. അള്ളാഹു ആ ദുരിതം ആ പരീക്ഷണത്തിൽ നിന്ന് ഒരല്പസമയം അയ്യൂബ് നബിക്ക് അള്ളാഹു അത് മാറ്റിക്കൊടുക്കുന്നു. ഖുർആൻ പറയുന്നു, ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് നാം ഉത്തരം നൽകി. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർ, അദ്ദേഹത്തിന് ബാധിച്ച ആപത്ത് നാം നീക്കിക്കൊടുത്തു പടച്ചാമ്പുരാൻ. ഉണ്ടോ, അതാണ് പടച്ചാമ്പുരാൻ പരീക്ഷണം കൊണ്ടുവരും. പരീക്ഷണം കൊണ്ടുവരുമ്പോ നിങ്ങൾ അള്ളാഹിന്റെ നിന്ന് പിടുത്തം വിടുമല്ലേ, അതാണ് അള്ളാഹക്കാരുണ്ട്. ചിലര് പിടുത്തം വിട്ട് ആത്മഹത്യ ചെയ്യാൻ ചിന്തിക്കും, ചിലര് ഭർത്താവിന്റെ പോരായ്മ കൊണ്ട് ചില പെണ്ണുങ്ങൾ കാണാ ഉള്ള മൂന്ന് മക്കളെ എടുത്തിട്ട് വളർത്തിക്കിടുക, എന്നിട്ട് അതിന്റെ മുകളിൽ ഓള് ചാടുക, ഓള് ചാടിയിട്ട് മൂന്നെണ്ണത്തിന് ഇടാൻ കഴിയുമല്ലോ, മനസ്സിലല്ലേ. അപ്പൊ അതുകൊണ്ട് മൂന്നെണ്ണത്തിന്റെ മുകളിലാ പോയി വീഴുക, എന്നിട്ട് ഓള് കഴിച്ചിലാക്കുക, ആ മൂന്നെണ്ണം മരിച്ചു പോവുക. കണ്ടില്ലേ എന്താ പ്രശ്നം പറഞ്ഞത്? പലപ്പോഴും പത്രത്തിൽ വായിക്കും നമ്മള് പട്ടിണി, അല്ലെ, കുടുംബത്തിന്റെ കടം താങ്ങാനാകാത്ത കടം വന്നു, കുടുംബം ഒന്നടങ്കം ആത്മഹത്യ ചെയ്തു. എന്റെ കാരണം ഇഹലോകത്തിന്റെ പളപളപ്പുകളെ കുറിച്ച് നേടിയെടുക്കാനുള്ള ആഗ്രഹത്തിന്റെ പേരിൽ പലരും ലോൺ എടുക്കും, ബാങ്കിൽ നിന്ന് കടമെടുക്കും, വായ്പകൾ എടുക്കും, എന്നിട്ട് അത് അടക്കാൻ കഴിയാതെ വരികയും അങ്ങനെ പ്രയാസപ്പെടുകയും ചെയ്യുമ്പോൾ കുടുംബം ഒന്നടങ്കം ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുന്നു. എന്തേ കാരണം? അവിടെ നാം അറിയേണ്ടത് ഇഹലോകം എന്ന് പറയുന്നത് നമുക്ക് സുഖിക്കാനുള്ളതല്ല. ഞാൻ പറഞ്ഞില്ലേ പടച്ച തമ്പുരാൻ തന്നതുകൊണ്ട് തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ആർക്കും തന്നതിൽ തൃപ്തിയില്ല, ഉണ്ടോ? ഇപ്പൊ കിട്ടിയതിലൊന്നും തൃപ്തിയില്ല, അതിലിങ്ങനെ അങ്ങനെ ഒപ്പിച്ചു പോവുക. എന്തൊക്കെ കിട്ടിയിരിക്കണോ അതൊക്കെ ഒരു പൊര ഉണ്ടായി നിൽക്കുക. പൊര ഉണ്ടായ ഉടനെ നിങ്ങൾ എന്താ പറയുമോ, ഹാവ് പടച്ചവൻ നല്ലൊരു പൊര തന്നു, ഇങ്ങനെ നോക്കും തേച്ചതൊക്കെ, എല്ലാ തേപ്പ് നല്ലൊരു തേപ്പുകാരനും കിട്ടി, അവസാനം നല്ലൊരു പെയിന്റ് അടിക്കാനും കിട്ടി, ആവു എന്തൊരു നല്ല പൊര. പടച്ചവനെ ഇങ്ങനെ ഒന്ന് വിചാരിച്ചില്ലേ, അഞ്ചാറ് മാസമായി താമസിക്കും ആ പൊരയില്. അഞ്ചാറ് മാസം കഴിഞ്ഞാ പിന്നെ വന്നിട്ട് പറയാം, എന്താ അറിയോ, ഓരോരുത്തരുടെ പൊര പോയി നോക്കുമ്പോഴല്ലേ നമ്മളെ കിച്ചൺ ഒരു കിച്ചണേ അല്ല, പിന്നെന്താ നിലയെ പറമ്പോ. അപ്പൊ എന്താ കാരണം? മടുത്തു, ആ അടുക്കള മടുത്തു. ഇപ്പൊ ഇനി വേണ്ടത് എന്താ വെച്ചാൽ കിച്ചണിന്റെ കംപ്ലീറ്റ് അതിന്റെ ഡെക്കറേഷൻ, ഇന്റീരിയർ ഡെക്കറേഷൻ. ഏയ്, അങ്ങനെ കുറെ കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ, ഇന്നൊക്കത്തിന് ഡോറൊക്കെ വെച്ച് ഭയങ്കര 10-30,000 രൂപ അയാളെ വെറുപ്പിച്ചിട്ട് അതൊക്കെ ഉണ്ടാക്കി. ഇഹലോകം എന്ന് പറഞ്ഞാൽ അടുക്കള ഇങ്ങനെ കാക്കുക എന്നുള്ളതാണ് പെണ്ണിന്റെ വിചാരം. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി, കുറച്ച് കഴിഞ്ഞപ്പോ അതേ പെണ്ണ്, ഇത് ഇവിടെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇതിന്റെ ഉള്ളിൽ മുഴുവൻ കൂറ വന്നത്, അതുകൊണ്ട് ഇതെല്ലാം പയിക്കണം. അങ്ങനെ ചുരുക്കി പറയാം, ഈ സാധുവിന് ഇത് ഉണ്ടാക്കലും അയക്കില്ല പണി ഇപ്പോ. അല്ലാണ്ട് ദുനിയാവ് എന്തിനാണ് എന്നുള്ള അയാൾക്കാരുണ്ട്, അയാൾക്ക് അരി വാങ്ങണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കാലം ജീവിച്ചതിൽ അള്ളാഹ്ക്ക് എത്ര കൊടുത്തു, നിങ്ങൾക്ക് എത്ര എടുത്തു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒന്നും എടുത്തില്ല. അള്ളാഹ് കൊടുക്കാൻ പറ്റ ഈ ഈ സമയം തന്നെ കുറെ ആളുകൾ സമയം കണ്ടെത്തിയിട്ട് ഇവിടെ എത്തിയത്
ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളായതുകൊണ്ടും അതോടൊപ്പം അവരുടെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കൂട്ടിക്കൊടുന്നുണ്ടാവും. ഏത് ചൂണ്ടമ്മല് കുടുങ്ങിപ്പോയത്, അതും ഉണ്ടാവും. അല്ലാണ്ട് ആളുകൾക്ക് ഇതിനൊന്നും വലിയ താല്പര്യമില്ല. ഇഹലോകം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഈ പ്രസംഗമൊക്കെ കേട്ട് നിങ്ങൾ പുറത്തേക്കാട്ട് ഇറങ്ങിയിട്ട് ഇനിയിപ്പോ ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യുക, പരലോകത്തിന്റെ കൃഷി മാത്രം ഇവിടെ ചെയ്യണം. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, പരലോകത്ത് കൃഷി മാത്രമല്ല, ഇഹലോകം മറക്കാൻ പാടില്ല. ലാ തൻസ നസീബക്കമിൽ ദുനിയ, ഇഹലോകത്തിന്റെ ഓഹരി മറന്നുകൊണ്ട് ആഹ്റ ഉണ്ടാക്കാൻ കഴിയില്ല. ഇഹലോകത്തിന്റെ സുഖവും സന്തോഷവും വേണ്ടെന്ന് വെച്ചാൽ കിട്ടൂല, അതറിയണം. ഏത് പടച്ച തമ്പുരാൻ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചിട്ടുണ്ട്, ആരാണ് കുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതീ അഖ്റജലി ഇബാദിഹി, പടച്ച തമ്പുരാൻ തന്റെ ദാസന്മാർക്ക് വേണ്ടി അനുഗ്രഹീതമായ ഒരുപാട് മുതലുകൾ ഈ ദുനിയാവിൽ വെച്ചിട്ടുണ്ട്, അത് ഹറാമാണെന്ന് പറയാൻ ആരാണ് നിങ്ങൾക്ക് അറിയാൻ തന്നത്? അതൊക്കെ ഉപയോഗിക്കുമ്പോണോ? എല്ലാം അനുഭവിക്കണം, പക്ഷേ പരിധി വിടാൻ പാടില്ല, അഹങ്കരിക്കാൻ പാടില്ല, ഇതുണ്ടായതിന്റെ പേരില് ഇല്ലാത്തവരുടെ നേരെ കൊഞ്ഞനം കുത്താൻ പാടില്ല. സാധാരണ പെണ്ണുങ്ങൾ ഒന്നുമില്ലാത്തവരെ കണ്ടാൽ തിരിഞ്ഞു നോക്കൂല, ഉള്ളവരെ കണ്ടാലോ അസ്സലാമു അലൈക്കും, ഇല്ലാത്തവരെ കണ്ടാലോ അതിപ്പം നടക്കൂല. മുമ്പൊക്കെ അങ്ങനെ നടന്ന്, ഇപ്പൊ ഉള്ളവരെ കണ്ട ഇല്ലാത്തോള് അവളാപ്പ ഇന്ത്യയാള് ആ ഇതൊന്നും പാടില്ല, രണ്ടും തെറ്റാ. ഇത് ഇല്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ മൂന്ന് വിഭാഗം ആളുകളോട് പരലോകത്ത് അള്ളാഹു സംസാരിക്കൂല പറഞ്ഞു. അതിൽ ഒന്നാരാ നിങ്ങള്? ഒന്ന് ഒരാള് ആയിരുൻ മുത്തക്കബ്ബിർ, അഹങ്കാരിയായ സാധു, ഓലോട് അള്ളാഹു സംസാരിക്കൂല. സാധുക്കൾക്ക് ഭയങ്കര അഹങ്കാരാണല്ലോ, അഹങ്കാരല്ല ദേഷ്യം എല്ലാരോടും, പടച്ചവനോടും കാണുന്നവരോടും, നമുക്ക് ഒന്നും തന്നൂല്ല എല്ലാം കൊടുത്തു ചെയ്തു അവിടെ അല്ലേ. ഇല്ലാത്തവർക്ക് അങ്ങനെ തോന്നു, പക്ഷെ ഇനി ഇല്ലാത്തവർക്ക് എന്താ തോന്നുന്നത് അറിയോ? ഒരു വിരോധമില്ല, കാരണം അതിന്റെ കണക്ക് വരണ്ടല്ലോ. നിസ്കരിക്കാത്തതിന് പറയാണ്ട്, നോമ്പ് കൊടുക്കാത്തത് പറയാണ്ട്, സക്കാത്ത് കൊടുക്കാത്തത് പറയാണ്ട്, സദുക്ക കൊടുക്കാ ചെയ്യാത്തത് പറയാണ്ട്, അയൽപ്പക്ക ബന്ധം നേരാക്കാത്തത് പറയാണ്ട്, കുടുംബജീവിതം പറയാണ്ട് അല്ലെ. ഒരുപാട് കിട്ടിയ ഒഴിവ് സമയം മുഴുവൻ ചിന്തിച്ച തോന്നിയാസങ്ങൾ അതിനെപ്പറ്റി പറയാണ്ട് അല്ലേ. ഇനി അതിന്റെ പുറമെ പേഴ്സന്റും കൂടി പറയണോ? ഇതൊക്കെ തന്നെ പോരെ. അപ്പോ പൈസ ഉണ്ടായ അതിന് മറുപടി അറിയണോ? എന്താ മറുപടി അറിഞ്ഞത്? ഒരു ചോദ്യം പൈസക്കാരനോട്, മിന്ന അതിന് എക്തസബ, അത് എവിടുന്നേ സമ്പാദിച്ചു? അടുത്ത ചോദ്യം, വായന അംഫക്ക, അതവിടെ ചെലവഴിച്ചു? നിനക്ക് അവിടെ ഉത്തരം പറഞ്ഞത്, പൈസ ഇല്ലെങ്കിലോ അതിന് പറഞ്ഞുണ്ടല്ലോ, ആ ചോദ്യം ഇല്ലല്ലോ, അത് ഒഴിവായില്ലേ. അപ്പൊ ഇപ്പൊ പണം കൂടുന്നതനുസരിച്ച് നമുക്ക് അഹങ്കാരം കൂടുകയും ചെയ്യും. പൈസ കൂടിയാൽ അഹങ്കാരം കുറയില്ല, പൈസ ഉള്ളവരൊക്കെ അഹങ്കാരം ഇല്ലാണ്ട് അഭിനയിക്കുകയാണ് വേണമെങ്കിൽ ചോദിച്ചു നോക്കണ്ടി, അഹങ്കാരമൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞ് അഭിനയിക്കുകയാണ് കേട്ടോ. ആ സാധുവിന്റെ ഉള്ളിൽ അഹങ്കാരം കുറച്ചുണ്ട്, അതിന് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഖുർആൻ കൊണ്ട് ശരിപ്പെട്ട ആളുകൾക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ, അഹങ്കാരം ഇല്ലാണ്ടൊക്കെയുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടാവും. അപ്പൊ ഏതായിരുന്നാലും ശ്രദ്ധിക്കുക, ഒരു പ്രവാചകനെ അള്ളാഹു പരീക്ഷിച്ചു രോഗം കൊണ്ട്, അയ്യൂബ് നബിയെ. ഇനി നിങ്ങൾക്ക് മറ്റൊരു പ്രവാചകനെ കാണാം, യൂനിസ് നബിയെ. അദ്ദേഹം നീനുവ എന്ന പ്രദേശത്തേക്ക് അള്ളാഹു പ്രവാചകനായി അയച്ചു. നീനുവ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി, ഈ ഇഹലോക ജീവിതത്തിന്റെയും പരലോക ജീവിതത്തിനെ പറ്റിയൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തെ അയച്ചു. അദ്ദേഹം കുറേ കാലം ഇത് പറഞ്ഞുകൊണ്ട് നടന്നു, ആരും വരുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കേണ്ട ഈ ദുനിയാവിൽ നമ്മളാത്തവനെയാണ് അല്ല, ഖൈറിനെ സ്നേഹിക്കുന്നവരല്ല, തിന്മയെ സ്നേഹിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ. നമ്മളെ മക്കളായിരുന്നാലും നമ്മളെ വീട്ടിലുള്ളതായിരുന്നാലും അല്ലേ, നമ്മളെ ഒരു ഉമ്മക്കറിയാം എന്റെ മോക്ക് എത്ര നന്മയുണ്ട് എത്ര തിന്മയുണ്ട്, ഉമ്മക്കറിയാം ഉമ്മക്ക് എത്ര നന്മയുണ്ട് എത്ര തിന്മയുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടം നമുക്ക് ഏതായാലും തിന്മനോടാണ്, നന്മയോടല്ല. അതടക്കട്ടെ. അങ്ങനെ അങ്ങനെ ചിന്തിക്കുമ്പോൾ യൂനിസ് നബി ഒരുപാട് കാലം തന്റെ ജീവിതത്തിന്റെ എല്ലാ നല്ല ആരോഗ്യാവസ്ഥയും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഉപയോഗിച്ചു, ആരും കിട്ടുന്നില്ല. അവസാനം യൂനിസ് നബി തീരുമാനിച്ചു നാട് വിട്ടു പോവാൻ. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഈ ജനങ്ങളുടെ പ്രാഗ് കേൾക്കുക എന്നല്ലാതെ ആരും നന്നാവുന്നില്ല, ആരും ശരിയാവുന്നില്ല, ആരെയും തന്നിലേക്ക് കിട്ടുന്നില്ല. അദ്ദേഹം നാടുവിടാൻ തീരുമാനിച്ചു, ഒരു കപ്പലിൽ കയറി. കപ്പലിൽ കയറിയപ്പോൾ, കപ്പൽ താവാൻ തുടങ്ങിയപ്പോൾ ആ കപ്പലിന്റെ നിയമം വേറൊന്നാണ്. എന്താ? ആരാണോ ഈ എല്ലാ യാത്രക്കാരുടെയും പേരിട്ടിട്ട് കുലുക്കുക, കുലുക്കിയിട്ട് ആരാണോ കുലുക്കിയിട്ട് കിട്ടുന്നത് ഓലെടുത്ത് പുറത്തേക്ക് ഇട്ടേക്കുക വെള്ളത്തേക്ക്. എന്നാ അവൾ എത്ര ആളാണോ പോണ്ടി, അപ്പൊ കൂടുതൽ ആള് പോണെങ്കിൽ അങ്ങനെ, അവൾ അന്ന് ആ യാത്രയിൽ ഒരാൾ പോയാൽ കപ്പൽ താവൂല,
അപ്പോ നറുക്കിട്ട് നറുക്കിട്ട് കുടുങ്ങിയത് യൂനുസ് നബി. യാത്ര പോകാനാണ് തീരുമാനിച്ചത്. ഒരു സമൂഹത്തെ സമുദ്രിക്കാൻ കഴിയാത്തതിനുള്ള വേദന നിമിത്തം പ്രവാചകൻ യാത്ര പോവുകയാണ്. ആ പ്രവാചകന്റെ ജീവിതത്തിലെ ഐഹികമായ ഒരു പരീക്ഷണമായിരുന്നത്. അദ്ദേഹം അവസാനം വെള്ളത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ആ വെള്ളത്തിൽ മാരകമായ ഭീമാകാരനായ ഒരു തിമിംഗലത്തിന്റെ വായലാണ് ചെന്ന് പെട്ടത് അദ്ദേഹം. അദ്ദേഹം അവിടുന്ന് പ്രാർത്ഥിച്ചു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനസ്സാലിമീൻ. അല്ലാഹുവേ, നീയല്ലാതെ ഇലാഹില്ല, നീ പരിശുദ്ധനാണ് പടച്ചവനെ, ഞാൻ തെറ്റ് ചെയ്തു പോയി. അതാണ് നീ വേണ്ടത്, നമുക്ക് വേണ്ടൊരു ഗുണം. അങ്ങനെ ഒരു തെറ്റ് നമ്മളിൽ വന്നുപോയാൽ ഇന്നീ കുന്തു മിനസ്സാലിമീൻ, ഞാൻ തെറ്റ് ചെയ്തു പോയി പടച്ചവനെ, ഈ ചെയ്ത പ്രവർത്തനം ശരിയായിരുന്നില്ല എന്ന് ബോധ്യപ്പെട്ടു. ബോധ്യപ്പെട്ട് റബ്ബിനോട് ആ തെറ്റിനെ പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹു ഫസ്തജബ്നാലഹു, നാം അദ്ദേഹത്തെ രക്ഷിച്ചു. വനജ്ജൈനാഹു മിനൽ ഗമ്മി, അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖത്തിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷിച്ചു. വഖദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇപ്രകാരം തന്നെ അല്ലാഹു രക്ഷിക്കും മുഅ്മിനീങ്ങളെ മുഴുവൻ. അപ്പൊ നമുക്കൊരു തെറ്റ് വന്നാൽ ബോധ്യം വരിക. ഇപ്പൊ പിന്നെ തെറ്റ്, ഇഹലോക ജീവിതത്തെ കുറിച്ചുള്ള നിങ്ങളുടെ കൺസെപ്റ്റ് സുഖിക്കാനുള്ളതല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ ഇതുവരെ അങ്ങനെയാണോ ചിന്തിച്ചത്? പലരെയും വലുതായും ചെറുതായും കണ്ടോ? ഖുർആൻ പറഞ്ഞു, അൽഹാക്കു മുത്തക്കാസുർ, പരസ്പരം പെരുമ നടിക്കുക ഇഹലോകത്തിന്റെ ഒരു പ്രത്യേകത. അൽഹാ അശ്രദ്ധമാക്കിയിരിക്കും നിങ്ങളെ അത്തക്കാസുർ. തക്കാസുർ പറഞ്ഞാൽ വർദ്ധനവുണ്ടായപ്പോൾ. എന്തൊക്കെ വർദ്ധിച്ചോ? ആരോഗ്യം വർദ്ധിച്ചപ്പോൾ, സൗന്ദര്യം വർദ്ധിച്ചപ്പോൾ, പണം വർദ്ധിച്ചപ്പോൾ, പ്രശസ്തി വർദ്ധിച്ചപ്പോൾ, പാണ്ഡിത്യം വർദ്ധിച്ചപ്പോൾ, സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ നിങ്ങൾ അശ്രദ്ധരായോ? പടച്ചവനിൽ നിന്ന് ഉണ്ട് അല്ലേ? നമുക്ക് കൂടുതൽ കൂടുതൽ ഇപ്പൊ പൈസ ഇല്ലാത്ത ആളുകളും പൈസ ഉള്ള ആളുകളുടെയും ഇപ്പൊ ഉച്ച കണ്ടായാൽ തുടങ്ങും. ഇപ്പൊ ഏകദേശം മനസ്സിൽ ഇനിയിപ്പോ നോമ്പ് തുറക്കുമ്പോഴേക്ക് എന്താ ഉണ്ടാക്കേണ്ടത് കുത്തിരിക്കുക. ഇപ്പൊ പൈസ ഇല്ലാത്തവൽക്കോ ആ അത് അപ്പം എന്തായാലും ആക്ക, പൈസ ഇല്ലവൽക്കോ നമുക്ക് ആ പൊടി കൊണ്ട് കുറച്ച് മറ്റേ ഉണ്ടാക്കണം. എല്ലാ സാധനം വിഭവങ്ങൾ ഒരിക്കലും തിരക്കിലാ. എന്നാ ഈ വിഭവം തിന്നുണ്ടോ? അതുമില്ല. ഇനി തിന്നാത്തതിൽ വല്ല പ്രയാസമുണ്ടോ? അതുമില്ല. അത് ഇനി നാളെ പിറ്റേ നിർത്ത് വലിച്ചേറിനതിൽ വല്ല പ്രയാസമുണ്ടോ? അതുമില്ല. ഖുർആൻ പറഞ്ഞു, ലാ തുത്തിയു അംറൽ മുസ്രിഫീൻ, ദുരിവിനിയോഗം ചെയ്യുന്നവരങ്ങൾ അനുസരിക്കരുത്. കാരണം ഇന്നൽ മുബദിരിന കാനു ഇഖ്വാന ഷയാത്തീൻ, ദുരിവിനിയോഗം ചെയ്യുന്നവർ പിശാചിന്റെ കൂട്ടുകാരാ. പോലെ അള്ളാന്റെ ആൾക്കാരല്ല. അപ്പൊ പണം കൂടിയാൽ ഇപ്പോ ഡ്രസ് ഇപ്പൊ എത്രയാണ് നിങ്ങളോടെ അല്ലേ? കഴിഞ്ഞ കൊല്ലം എത്ര ഡ്രസ് ഉണ്ടാവും? മഫ്തം പർദ്ദിയല്ല, അത് നിങ്ങൾക്ക് വലിയ രണ്ടെണ്ണം മതി. കാരണം അങ്ങോട്ട് പോകുമ്പോൾ ഇടാനൊന്നും ഇങ്ങോട്ട്, അതപ്പൊ ഏതിട്ടാൽ കിടക്ക. പക്ഷെ അതിന്റെ അടിയിലുള്ള സാധനം ഉണ്ടല്ലോ, ആ അത് എത്രയാണുള്ളത്? ഒരു കയ്യും കണക്കൂല്ല ഉണ്ടോ? ഇനിയിപ്പോ ആരെയും തന്നാ ഇനി വേണ്ട അറിയോ? അത് വേണ്ട തരേണ്ട ആവശ്യമില്ല, കാരണം അത് നമുക്ക് അങ്ങനെയാണ് അല്ലേ. അങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ചു. അപ്പം ഒരു ഏത് വിഷയമാവട്ടെ ഒക്കെ ആവശ്യത്തിലുപരിയാണ് അല്ലേ. ഏതാപ്പ ആവശ്യത്തിന് കുറഞ്ഞു പോയ സാധനം ഉള്ളത്? ഒന്നുമില്ല, എല്ലാരെ കയ്യിലും വേണ്ടുപോളല്ല. ഇപ്പൊ മതി തീർന്നു, പൂതി തീർന്നു. ഇപ്പൊ ഉള്ളത് ഇനി എന്താ വേണ്ടി വെച്ചാല്? എല്ലാ ഇപ്പോ എല്ലാവർക്കും ഒരു കാറുള്ള പോലെ രണ്ട് കാറ്, രണ്ട് കാറുള്ള പോലെ മൂന്ന് കാറ്, മൂന്ന് കാറുള്ള പോലെ അങ്ങനെ അങ്ങനെ വീട് ഒന്നുള്ള ഒന്നുള്ള വിചാരിക്കുന്നത് അപ്പുറത്തെ ഓല പോലെ കൂടി ഓല് കുത്തുപാടെടുത്താ കിട്ടുകയും എന്നിട്ട് അത് വാങ്ങിയിട്ട് അത് വാടക കൊടുക്കാണ്. ഈ പുരയെ കുത്തുന്ന ആലോചിക്കുക, മറ്റേ പുര വാടകക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓല ഓലക്കര അവിടെ നിന്ന് തോൽപ്പിച്ച് പായിപ്പിക്കാം അല്ലേ? ആണല്ലേ. അപ്പോ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളുടെ ഇഹലോകത്തുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മെ ഒരുപാട് പടച്ചവൻ നകറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ല നാമിനു വിശ്വസിച്ചവരെ, ലാ തുൽഹീക്കും അംവാലുക്കും പോലെ ഔലാദുക്കും, നിങ്ങളുടെ മക്കളും മുതലും നിങ്ങൾ അശ്രദ്ധരാക്കരുത്. അൻദിക്കിരില്ല, അള്ളാഹുവിന്റെ നിയമത്തിൽ നിന്ന്, പടച്ചതമ്പുരാന്റെ കൽപ്പനകളിൽ നിന്ന്, ഉത്ബോധനങ്ങളിൽ നിന്ന് നിങ്ങളുടെ മനസ്സ് അശ്രദ്ധമാവരുത്. പണവും മക്കളും ഉണ്ടാവുമ്പോ കേട്ടോ, ലാ തുൽഹീഹിം അംവാലുക്കും ഒല ഔലാദുക്കും, അൻദിക്കിരില്ല, പടച്ചവനിൽ നിന്ന് നിങ്ങൾ അകന്നു പോകരുത്. കൂടുമ്പോ കൂടുമ്പോ നമുക്ക് പണം കൂടുന്നതിനനുസരിച്ച് നമ്മൾ അള്ളാഹുവിനോട് അടുപ്പം കൂട്ടുക വേണ്ടത്, അഭിനയം കുറക്കുക വേണ്ടത്, അഹങ്കാരം കുറക്കുക വേണ്ടത്. പക്ഷെ കൂടുന്നതനുസരിച്ച് നമുക്ക് ഒരിക്കലും അഹങ്കാരവും അഭിനയവും കുറയില്ല. കുറഞ്ഞാലോ അല്ലോ എന്താണ്, എന്തൊരു നല്ല മനുഷ്യനാണ് അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇങ്ങനത്തെ ആൾക്കാരെ?
ഒന്നുമില്ലാത്ത ആൾക്കാർ ഇപ്പൊ നിങ്ങളടുത്ത് വരികയാണെങ്കിൽ താത്ത എന്നാ പറയൽ തന്നെ, താത്തേ താത്തേ എന്നാണ്, താത്തി തരാന്ന്. ഞാൻ ഇപ്പൊ താത്തി തരാം, ഇപ്പൊ ബുദ്ധി ലക്കിട്ട് ഇപ്പൊ താത്തി തരാനാ. നമുക്ക് അങ്ങനെ അങ്ങനെ ഇങ്ങനെ പല ഇല്ലായ്മകളും പലതും പറയും. ഇങ്ങനെ പലതും പറയുന്ന ഒരാള് അപ്പോൾക്കപ്പോഴുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുള്ളൂ. ഇനി ഓൽക്ക് ഓല ഒരു മോൻ വലുതായി നാല് മുക്കാലൊക്കെ ഉണ്ടായി വന്നാൽ സംഗതിയൊക്കെ ഭാഷ മാറി. പിന്നെ നിങ്ങൾക്കറിയില്ല നമ്മളെ, നമ്മൾ ആരോടെങ്കിലും ഒരു മുക്കാൽ ചോദിക്കാൻ പോണാലാണോ അല്ല അല്ല ആണോ ഈ ചോ വാങ്ങിയവരോടൊക്കെ പറയുന്നത് ആണോ എന്ന്. ഇത് പോയി വാങ്ങിയ പുറക്കാറ്റിനോടൊപ്പം തന്നെ ചോദിക്കുന്നത്, നാല് മുക്കാലുണ്ടായി മോൻ ഗൾഫ് പോയി നാല് മുക്കാലൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നപ്പോ അല്ല നിങ്ങൾ പറയും വാങ്ങിക്കണോ. നമ്മൾ അങ്ങനത്തെ കുടുംബത്തിൽ വളർന്നതാണോ നിങ്ങൾക്കറിയാലോ. നാല് നിങ്ങളല്ലേ ഇവിടുത്തെ വട്ടക്കാര്. ഏയ് വട്ടക്കാര് പറഞ്ഞാൽ നമ്മളെ കോഴിക്കോട്ടെ ഡയലോഗാ. എന്ത് ആ കണ്ണൂർക്കാരും അറിയാം നമ്മളെ പള്ളക്ക് വട്ടക്കാർക്കെ. നമ്മള് പള്ളാറത് നമ്മളെത്തുന്ന സാധനം സ്റ്റോർ ചെയ്യുന്ന സാധനത്തിനാ. അപ്പൊ ഏതാട്ടെ വട്ടക്കാരോട് ചോദിക്കാം എത്ര എന്തൊരു ഉളുപ്പില്ലാത്ത വർത്താനം. അതുവരെ വാങ്ങിക്കൊണ്ടേ തിന്ന അതേ പൊരക്കാറ്റിനോട് തന്നെ നാല് മുക്കാൽ വന്നപ്പം അഹങ്കാരം വന്ന കോലം കണ്ടങ്ങൾ. അതാണ് പറഞ്ഞത് അൽഹാക്കു മുത്തക്കാസുർ, നിങ്ങളെ പരസ്പരം പോരുന്നടിക്കുക എന്ന വിഷയം നിങ്ങളെ പടച്ചോൽ നിന്ന് അകറ്റിയിരിക്കുന്നു. ആ അകറ്റൽ എവിടം വരെ തുടരും? ചില ആൾക്കാരെ ഹത്താ സുർത്തുമുൽ മക്കാബിർ, മയ്യത്ത് കബറിലേക്ക് കൊണ്ടുവരുന്നത് വരെ തുടരും. ചിലവർക്ക് നിൽക്കൂല എത്ര പറഞ്ഞാലും, എന്തൊക്കെ കേട്ടാലും, എങ്ങനെയൊക്കെ പഠിച്ചാലും, എങ്ങനെയൊക്കെ മനസ്സിലാക്കിയാലും, പണക്കാർക്ക് വരുന്ന മാറ്റും കൂടിയും പാവപ്പെട്ടേറ്റെനിക്ക് വരൂല. പാവപ്പെട്ടവർക്ക് പിന്നെ അഹങ്കാരം നിലനിൽക്കും. പണക്കാരന് പേടിയാവും, പഠിച്ചോനെ ശരിയാണ് പൈസ പാടുണ്ട്. പണക്കാർക്ക് അല്ലാണ്ട് തന്നെ പേടിയാണ്. കാരണം ഇവിടെ നാട്ടിൽ ഞാൻ കള്ളന്മാരാ. ഒരു കുറങ്ങുമ്പോൾ പേടിയാ. നല്ല മഞ്ഞ മര്യാദക്ക് ഒരു പൊരണ്ടാക്കി കിടന്നുറങ്ങാൻ കഴിയില്ല. കാരണം ഇപ്പൊ എല്ലാ കള്ളന്മാരും ടവർ വോൾട്ടിന്റെ അവിടെ നല്ല തീ കത്തിക്കുകയാണല്ലോ. കത്തിച്ചാ ടവർ വോൾട്ട് ഉണ്ട് എന്റെ ഉടുക്കുമല്ലോ. പിന്നെ ഒച്ചയും പുലിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ കേൾക്കേണ്ടത് പുതിയ കള്ളന്മാർക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. ഇല്ലാത്ത കള്ളന്മാർക്ക് ഇവിടെ കള്ളന്മാർ ചെയ്യുന്ന വർക്കാപ്പോ നിങ്ങൾ ഉണ്ടാക്കിയ തേക്കിന്റെ വാല അന്ന് ഓനക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ ഓൻ അവിടെ ലേശ പെട്രോൾ ഒഴിക്കും, അവിടെ തീ അവിടെ മാത്രം തീ കൊടുക്കും. അപ്പൊ ഒരാ കള്ളൻകാരിയ ടവർ വോൾട്ട് ഈ വാതിലിനൂടെ വരിക അവിടെ കത്തിക്കും കേട്ടോ. അങ്ങനെ മുതലൊക്കെ എടുത്തോണ്ട എത്ര ആൾക്കാരുണ്ട്, അവർക്ക് കിടന്നുറങ്ങാൻ കഴിയില്ല, അവർക്ക് ജീവനും പേടിയാണ്. അങ്ങനെ വലിയ പ്രയാസമാണ്. ചുരുക്കത്തിൽ പണം എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമായി തോന്നണ്ട, പരീക്ഷണം എന്ന് പറയുന്നത് പരലോകത്തേക്കുള്ള ഗുണത്തിന് വേണ്ടിയാന്ന് ഓർക്കുക. അതുപോലെ തന്നെ പടച്ച തമ്പുരാനുമായി എന്തെല്ലാം പരീക്ഷണം വന്നോട്ടെ, എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും. ഇപ്പൊ നമുക്കറിയാം ഇവിടെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, മക്കൾ കൊള്ളരുതാത്തവരുണ്ട്. അതുപോലെ തന്നെ അത് മാത്രമല്ല ഒരുപാട് ആളുകളുടേത് പിന്നെ ജീവിതത്തിന്റെ പിന്നെ എന്താ പറയാ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വിഷമിക്കുന്ന പട്ടിണി പാവങ്ങളുണ്ട്, ദാരിദ്ര്യം അനുഭവിക്കുന്ന പട്ടിണി പാവങ്ങൾ ഒരുപാടുണ്ട്, പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരുപാട് രോഗികളുണ്ട്. അതുപോലെ നമ്മുടെ രാജ്യത്ത് ഒരുപാട് പിന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രോഗികൾ വേറെയുമുണ്ട്. ഇതൊക്കെ വരുമ്പോൾ ഇവിടെയെല്ലാം ഇഹലോക ജീവിതം എന്താണെന്ന് അറിയാതെ വരുമ്പോൾ നമുക്ക് പ്രയാസം വരും. നിങ്ങൾക്കൊക്കെ ഈ പ്രയാസം അങ്ങനത്തെയൊക്കെ വന്ന് നിൽക്കുക, ഒരു രോഗം ഇതിൽ നിന്ന് രക്ഷയില്ലാന്ന് തോന്നിയാൽ നിങ്ങൾക്കെന്താ നിങ്ങളെന്താ മനസ്സിൽ വിചാരിക്കേണ്ടത്? ഇത് പടച്ച തമ്പുരാൻ എനിക്ക് ആഹ്രം തരാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ച രോഗമാണ്. ഈ രോഗത്തിന് എനിക്ക് പടച്ചവനോടൊരു പരാതിയുമില്ല. പടച്ചവനെ എനിക്ക് ഈ വേദന സഹിക്കാൻ കഴിയാത്തതിലപ്പുറമാകുമ്പോൾ നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹു മാഹീനി മാക്കാനത്തിൽ ഹയാത്തു ഹൈറലി തവഫനി മാക്കാനത്തിൽ വഫാത്തു ഹൈറലി, പടച്ചവനെ ജീവിതം സുഖകരമായിരിക്കും കാലം എന്നെ ജീവിപ്പിക്കണം. മരണമാണ് എനിക്ക് ഉത്തമമെങ്കിൽ പടച്ചവനെ നീ എന്നെ മരിപ്പിക്കണം. അപ്പൊ പടച്ചവനോട് മരിപ്പിക്കണമെന്ന് മാത്രം പറയാൻ പാടില്ല. ഏത് തരം പ്രയാസം വന്നാലും എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വന്നാലും, ചില ആൾക്കാരൊക്കെ ഹാർട്ട് അറ്റാക്ക് രോഗികൾ അതുപോലെ ക്യാൻസർ രോഗികളൊക്കെ ചിലർ പറയാറുണ്ട് എന്നൊന്ന് റെയിലിന്റെ അടിയിൽ വെച്ച് തരുമെന്ന്. വേദന്റെ കടുപ്പം കൊണ്ട് പോയി, വിശ്വാസ തകർച്ചയാണ്. അപ്പോ നമ്മള് അതേസരി ഇവിടെ ഖുർആൻ പഠിക്കുന്ന എസ് എൽ ആർ സിയിൽ പഠിക്കുന്ന ഒരുപാട് പഠിതാക്കൾക്ക് ജീവിതത്തിന്റെ പല മേഖലകളിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായപ്പോഴും അവർ പറയുന്നു, ഞാൻ ഇമാം നവവിയുടെ റിയാദു സാലിഹീന്റെ ബാബു സബ്ർ വായിച്ചിട്ട് ക്ഷമയുടെ അധ്യായം വായിച്ചിട്ട് അതിനെപ്പറ്റി പഠിച്ചതിന്റെ പേരിൽ എനിക്കൊരുപാട് ശക്തി പകരാൻ എന്റെ സ്വന്തം ശരീരത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അവരവകാശപ്പെടുകയും അതോടൊപ്പം അതിൽ അവർ അഭിമാനിക്കുകയും അതോടൊപ്പം അതിന്റെ പ്രതിഫലം അവർ പ്രതീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്.
ഈ പരീക്ഷണങ്ങളൊക്കെ വരുമ്പം വേണ്ടത് അതാണ് ക്ഷമയാണ് കേട്ടോ. എന്ത് തന്നെ വന്നാലും ശരി, എന്റെ സ്വർഗം എനിക്ക് കിട്ടണം, അതാണ് ജീവിതം. അത് കിട്ടണം, അത് നഷ്ടപ്പെടുകയാണെങ്കിൽ വലിയ നഷ്ടമാണ്. അത് കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് പരീക്ഷണം വേണമെങ്കിൽ ഞാൻ നേടാം. അതാണല്ലോ നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞത്, പടച്ചവനെ റബ്ബനാ വലാ തുഹമ്മിൽനാ മാലാ താഖത്തലനാ ബിഹി, പടച്ചവനെ താങ്ങാൻ കഴിയാത്ത പരീക്ഷണം നൽകരുത്. വഅഫു അന്നാ, പടച്ചവനെ മാപ്പരണം. വഅഫിർ ലനാ, എന്നോട് കരുണ കാണിക്കണം, എനിക്ക് നീ പൊറുത്തു തരണം. വഅർഹംനാ, എന്നോട് കരുണ കാണിക്കണം. അന്ത മൗലാനാ, നീയാണ് ഞങ്ങളുടെ യജമാനൻ, നീ മാപ്പ് തരണം, നീ പൊറത്തു തരണം, നീ കരുണ ചെയ്യണം, നീ താങ്ങാൻ കഴിയാത്ത പാപം ഭാരങ്ങൾ ഏൽപ്പിക്കല്ല പടച്ചവനെ. എന്തൊക്കെയാ പ്രാർത്ഥിച്ചത്? റബ്ബനാ വലാ തുഹമ്മിൽനാ മാലാ താഖത്തലനാ ബി വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. പടച്ചവനെ, ഈ സത്യം അംഗീകരിക്കാത്ത ആളുകളെ അവരുടെ മുമ്പിൽ നീ എന്നെ സഹായിക്കണേ. കാരണം ഒരുപാട് ആളുകൾ ഇതില്ലാതെ, നമ്മളിപ്പോ ഒരു വേദന അനുഭവിക്കുന്ന സമയത്ത് നമ്മളോട് ആത്മഹത്യക്കാണ് പ്രേരിപ്പിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ എന്തിനാണ് ഞങ്ങൾക്ക് ജീവിതം എന്നാണ് ചോദിക്കുന്ന ആളുകൾ നമ്മളെ മുമ്പിലുണ്ടെങ്കിൽ സ്വാഭാവികം നമ്മൾ അതിന്റെ പിന്നാലെ പോവും. ചിലർ നമ്മളോട് അങ്ങനെ ചോദിക്കുക, എന്ത് തെറ്റെയ്തിട്ടാണ് അള്ളാഹു എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന്. തെറ്റെയ്തതിന്റെ പേരിലല്ല, അവിടനെ നമ്മൾ മറുപടി പറയണം, പ്രവാചകന്മാർ തെറ്റെയ്തിട്ടല്ല. അസദ്ദുൽ ബലാഗ് അല്ല അംബിയാ, ലോകത്തേറ്റവും വലിയ പരീക്ഷണം അള്ളാഹു കൊടുക്കുന്ന അംബിയാക്കന്മാർക്കാണ്. അള്ളാഹുവിന്റെ അംബിയാക്കന്മാരോട് ഉള്ള അത്ര സ്നേഹം ലോകത്ത് പടച്ചവന് വേറെ ആരോടുമില്ല എന്ന് നിങ്ങൾ അറിയണം. ആ അംബിയാക്കന്മാരെയാണ് ഏറ്റവും കൂടുതൽ അള്ളാഹു പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് പടച്ചതമ്പുരാന്റെ പരീക്ഷണങ്ങൾ ഇഹലോകത്ത് വരുമ്പോൾ അതെനിക്ക് ആഹ്റം തരുവാൻ വേണ്ടിയാണെന്ന് ബോധ്യപ്പെടുക, എന്നിട്ട് പടച്ചതമ്പുരാനിലേക്ക് അടുക്കുക, അതാണ് നാം ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്. സമ്പത്തും മക്കളും നമുക്ക് പരീക്ഷണമാണെന്ന് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, മക്കളും മുതലുകളും ഇഹലോകത്തിന്റെ അലങ്കാരമാണ് കേട്ടോ. ഇഹലോകത്തിന് ഒരു അലങ്കാരം, അത്തവനെ പൈസ ഉണ്ടായാലും നല്ല നല്ല മക്കളുണ്ടായാലും. നമ്മൾ തന്നെ പറയും, എന്റെ ഒരു മോളെ കെട്ടിയത് മറ്റോനാണ്, എന്റെ മോൻ കെട്ടിയത് മറ്റോടുന്നാണ്, ഇതൊക്കെ ഒരു അലങ്കാരമാണ്. ആരെവിടുന്ന് കെട്ടി അതുകൊണ്ടെന്താ ഇവിടെ കെട്ടിയവനും കെട്ടി പിടിച്ച് നിൽക്കല്ലോ, ഇടുത്തങ്ങ് കൊണ്ടോവില്ലേ. അപ്പോ അതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല, ആരെ കെട്ടി ആരെ കെട്ടി അതൊന്നല്ല വിഷയം. ഈ മക്കളും മുതലുകളും അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ വൽബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബാ വഖൈറുൻ അമല. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഗഫിൽ അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ രക്ഷിതാവിന്റെ അടുത്ത് സാലിഹായ അവശേഷിക്കുന്ന അമലുകൾ നീ കൊയ്തെടുക്കുക. ദുനിയാവിൽ നിന്ന് ഉണ്ടാക്കേണ്ടതാണ് അവശേഷിക്കുന്ന, അതായത് നല്ല മക്കൾ, നിന്റെ മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, നിന്റെ ഖബർ സിയാർത്ത് ചെയ്യുന്ന മക്കൾ, നിന്റെ മാതാപിതാക്കളെ അള്ളാഹുൻ കഴിഞ്ഞാൽ റസൂലും കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്ഥാനത്ത് മാതാപിതാക്കളെ കാണുന്ന മക്കൾ ഉണ്ടാവാൻ പ്രാർത്ഥിക്കുക, അതാ വേണ്ടത്. അല്ലാണ്ട് പോയി തള്ളേ നിങ്ങൾക്ക് എന്ത് വിവരമാണുള്ളത് എന്നുള്ളതാണ് ഇപ്പൊ നമ്മളോടുള്ളത്. എല്ലാ ഉമ്മമാരും പറഞ്ഞതാണ്, എല്ലാ അമ്മാന്റെ വിചാരവും പിന്നെ എന്റെ മക്കൾ മാത്രം ഇങ്ങനെ ഉള്ളൂ എന്നാ. എല്ലാരെ മക്കളും അങ്ങനെ തന്നെ കേട്ടോ, എല്ലാരെ മക്കളും. പിന്നെ ഒറ്റപ്പെട്ട മക്കളുണ്ടാവും ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങനത്തെ, ഇനിയൊന്ന് ഇറങ്ങണ നല്ല മക്കൾ വരാൻ സാധ്യത കുറവാണ്. ഇനിയൊക്കെ വരുന്നൊക്കെ നല്ല വിഷമുള്ള ജാതി മൂർഖം സൈസായിരിക്കും കേട്ടോ. ഏതായിരുന്നാലും ഇപ്പൊക്കെ ഒരു മൂന്ന് വയസ്സായ കുട്ടിയില്ലേ, ആ മൂന്ന് വയസ്സായ പെൺകുട്ടിയാണെങ്കിൽ അതിനൊക്കെ എട്ടിക്കണ കാലം വരുമ്പോ അതിനൊക്കെ ജനിക്കുന്ന കുട്ടി മൂർഖം തന്നെ ആയിരിക്കും. കാരണം അത്ര ലോകം ഇപ്പൊ എന്താ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ ആകെയുള്ളത് നമ്മളെ കയ്യിലുള്ള ഒരു മൊബൈലാണ്, അതും വെച്ച് നമ്മൾ കളിക്കുന്ന കളി എത്രേ എല്ലാവർക്കും അറിയാം. വെറും ജനിപ്പിച്ച തന്നെ മൊബൈൽ നോക്കാനാണ് തോന്നിപ്പോണ പോലത്തില്ല ചിലത്. ചിലവർക്ക് ഉമ്മനായിട്ടും പന്തല്ല, ബാപ്പയായിട്ടും പന്തല്ല, സ്വന്തം മക്കളായിട്ട് പന്തല്ലാത്ത അമ്മാരെത്തനുണ്ട് അറിയാം. മൊബൈലായിട്ട് ഇങ്ങനെ കെടുക്കുക, മോള് ഇങ്ങനെ നിലവിളിക്കിന്റെ പൈസ വിഷന്നിട്ട് അതിനൊന്നും കൊടുക്കുക, നിക്കടി ഇത് നോക്കിക്കാട്ടെ മെസ്സേജും കൂടി. ഈ മെസ്സേജേ ഈ വിചാരിക്കുന്ന മെസ്സേജല്ല, എന്റെ വാപ്പന്റെതല്ല. അപ്പോ അങ്ങനെ മെസ്സേജും ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ ആയിട്ട് നടക്കുകയാണ് ഇപ്പൊ കേട്ടോ. ഒരുപാട് ആളുകൾ, ഇഹലോകം വലിയൊരു പരീക്ഷണമാണ്. ഇഹലോ നമ്മളെ കേരളമാകുന്ന ഇഹലോകത്തിന്റെ മുഖ്യമന്ത്രി അതല്ലേ പറഞ്ഞ്,
കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു മുസ്ലിങ്ങളൊക്കെ ഇപ്പോൾ അമുസ്ലിങ്ങളായ ആളുകളെ പ്രേമിച്ച് തൈല് കുട്ടികൾ ഉണ്ടാക്കിയിട്ട് മുസ്ലിമിനെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അയാള് പറയ നമ്മളോടല്ല പറഞ്ഞതോ ലാ തങ്കിഹുൽ മുശ്രിക്കാത്തി, മുശ്രിക്കത്തായ പെണ്ണുങ്ങളൊക്കെ കല്യാണം കഴിക്കരുത് നമ്മളോട്. അല്ല ഖുർആനിൽ മൂപ്പര് പറയാ നമ്മളിത് കഴിച്ചിട്ട് ഉണ്ടാക്കുകയാണ്, നമ്മളിതിലേക്ക് പോകാണ്ടക്കാൻ അങ്ങനെ ആൾക്കാർ ഇതാക്കട്ടെ ചോദിച്ച് ഖുർആനും ഹദീസും പറഞ്ഞ് ജഗളന്നാക്കുക. അതിന്റെ ഇടയിൽ പെൺകുട്ടികള് മറ്റേ ലൈന് കുടിക്കും. ലൈന് കുടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ലൈന് കുടിക്കുക എന്നാല് മരിച്ചോളം അയ്യ. ലൈന് കുടുങ്ങി, ലൈന് കുടിക്കുക, പിന്നെ ആ കുട്ടി മരിച്ചു. പിന്നെ ആ കുട്ടിക്ക് വാപ്പിയും വേണ്ട, അമ്മയും വേണ്ട, ആരും വേണ്ട, ഗംഗാരം മാത്രം മതി. ബാപ്പ മരിച്ചു അറിഞ്ഞാലോ, ആ മരിച്ചോട്ടെ, ഗംഗാരം മരിച്ചില്ലല്ലോ, നാ അജാതി ഇറങ്ങി. നമ്മൾ ഇതിവിടെ പ്രോത്സാഹിപ്പിക്കല്ല, നമ്മൾ ഈ തരം ദുർവൃത്തി ഒരു നിലക്കും ധാർമ്മികമായി യാതൊരു ബോധവും ചിന്തയും ഇല്ലാത്ത ഈ വിഭാഗം ആളുകളെ മുസ്ലിം സമൂഹത്തിന് എന്താ ആവശ്യമുണ്ട്? ചവറ് പോലത്തെ മനുഷ്യന്മാരെ, മുപ്രധാരണ മുസ്ലിങ്ങളുടെ സൊസൈറ്റിയിൽ ചവറ് പോലത്തെ മനുഷ്യന്മാരാവശ്യണ്ടെന്നാ മുസ്ലിം സൊസൈറ്റിക്ക് ഇത് ആവശ്യമില്ല. അത് ഖുർആൻ അതാ പറഞ്ഞത്. അത് അയാൾ നോക്കായിട്ടോ പഠിക്കായിട്ടോ അതോ മുസ്ലിങ്ങളുടെ നേരെ അയാൾക്ക് എന്തെങ്കിലും പറയണം എന്നുള്ളത് പറഞ്ഞോ എനിക്ക് അറിഞ്ഞൂടാ. ഏതായിരുന്നാലും അപലപിച്ചാലും അപലപിച്ചാലും തീരാത്ത മുഖ്യമന്ത്രി ആയിപ്പോയി. മുസ്ലിം സമൂഹത്തിൽ പോപ്പുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മളിവിടെ ആ മുസ്ലിങ്ങളെ ലൈനടിച്ചിട്ട് അതിൽ കുഞ്ഞുങ്ങളെ പെരുപ്പിക്കുകയാണ്. ഇവിടെ ഉള്ള തന്നെ പോകാടക്കുക, അത് കൊട്ട കണക്കിനുണ്ട് ഇവിടെ. എത്തരണോ ഓരോരോ പൊരേലും. അപ്പോ ആളുകളുടെ ധാരണത, അപ്പൊ ഇതൊന്നും ഇസ്ലാമല്ല. അപ്പൊ ചിലവരിപ്പം ആ മുസ്ലിങ്ങൾ കല്യാണം കഴിച്ചാൽ ഓളമ്മ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പറയും നല്ല വിയാപ്പിളയാണ്. അങ്ങനൊക്കെ കല്യാണം കഴിഞ്ഞാലും എന്നാലും ഇപ്പോൾ നല്ല സുഖമായി നിൽക്കുന്നുണ്ട്. എന്റെ മൂത്ത വിയാപ്പിള ബ്രായ് ഉണ്ടല്ലോ, അവനേക്കാൾ നല്ലതാണ്. ബ്രായ് മുസ്ലിമാണ്, മറ്റേ കാരുടെ. അപ്പൊ മൂത്തച്ഛനേക്കാൾ നല്ലതാ ഇളയച്ഛൻ. അത് പറഞ്ഞ ഇവിടെ ഇറങ്ങിയിരിക്കുന്നു പോരെ. അപ്പൊ ഇബ്രാഹിം അത് തന്നെ ആയിരിക്കും സാധനം. കാരണം ഇബ്രാഹിം പേരിട്ട മുസ്ലിം ആകും. ഏയ് മുമ്പ് ഒരു ഉമ്മാമ പിന്നെ എറുമ്പ് വരാണ്ടൊക്കെ ചായ പഞ്ചാറിന്റെ മുകളിൽ ചായപ്പൊടി നെയ്തി ഒട്ടിച്ചു. എറുമ്പ് വരാടക്കാരെ എറുമ്പ് ബോർഡൊക്കെ നോക്കിയല്ലേ വരല്. അതുപോലെ ആണ് ചിലവര് ഇബ്രാഹിം പേരിട്ട് വെക്കും, അവിടെ അത് ഇബ്രാഹിമാകും. ഇബ്രാഹിമിനെ പറയിപ്പിക്കാന്നല്ലാണ്ട് നന്നായി ജീവിക്കുന്ന എല്ലാ ഇബ്രാഹിമുകളെയും പറയിപ്പിക്കാൻ ചില ഇബ്രാഹിമുകൾ ഇറങ്ങും കേട്ടോ. അതുപോട്ടെ. അപ്പൊ ഏതായിരുന്നാലും പിന്നെ ഇസ്ലാമിലെ ഏറ്റവും സുപ്രധാനമായ വശം, ഇസ്ലാം മുന്നോട്ട് വച്ചിരിക്കുന്ന ഏറ്റവും നന്മയാർന്ന വശം നമ്മൾ അറിയുക. ദുനിയാവെന്ന് പറഞ്ഞാൽ നമുക്ക് പരലോകത്തേക്ക് എന്തെങ്കിലും ബാക്കിയാക്കാൻ കഴിഞ്ഞാൽ അതാണ് അള്ളാന്റെ അടുത്തുള്ളതാണ് ഏറ്റവും ഉത്തമം. ഇവിടുത്തെ അഭയം മടുക്കൂട്ടോ. ഭാര്യ ഭർത്തൃ ജീവിതമായിരുന്നാലും ഭക്ഷണമായിരുന്നാലും വീടായിരുന്നാലും വാഹനമായിരുന്നാലും ഒക്കെ വേഗം മടുക്കും. സ്വർഗം മടുക്കൂല. സ്വർഗത്തിൽ ഉറക്കില്ല, ഉറക്കില്ല. ഇവിടെ നമ്മൾ 12 മണിക്കൂർ ഉറങ്ങിപ്പോകും. ആ ഉറക്കം കൂടി ഇല്ലേ എന്താക്കളോ ആലോചിച്ച് നോക്കി. ഉറക്കം കൂടി ഇല്ല, അള്ളാഹു രാത്രി ഉറങ്ങാനും കൂടി ഒരു അവസരം വെച്ചില്ലേ, തിരി എന്താ പാകള്ള സമാധാനം നമുക്ക്. ഒരു വിവരം അറിയാണ്ട് ഉറങ്ങാലോ എന്ന് കിടക്ക അല്ലേ. പണിയൊക്കെ കഴിഞ്ഞ് അല്ലാ പെണ്ണുങ്ങൾ പഠിച്ചവനെ വന്നാണ്ട് വീണൂടിയാണ്. പിന്നെ അത്തായത്തിന് അറിയോ ഇല്ലേ, അറിയില്ല പഠിച്ചവനെ. ഇപ്പൊ തന്നെ ഞാൻ നെയ്യത്ത് വെക്കുകയാണ് മയ്യത്താകാതിരിക്കെ. അങ്ങനെ ആ നിലക്ക വന്ന് കിടക്കുന്നത് അത്ര കൈയും കാലും കഴിഞ്ഞിട്ട് പണിയൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ എല്ലാവർക്കും പണിക്കാറ്റുന്നുണ്ടാവില്ലോ. ഈ പണിക്കാറ്റുള്ള പെണ്ണുങ്ങൾക്ക് 24 മണിക്കൂറും എല്ലാ സ്ഥലത്തും അടങ്ങറ എല്ലാ അവയവങ്ങൾക്കും. പണിക്കാറ്റില്ലാത്ത ചെയ്യുന്ന നല്ല സുഖ തുടക്കലും ഉണ്ടാക്കലും ഒക്കെ ഓല് തന്നെ. ഭക്ഷണം നല്ലോണം കഴിക്കും ചെയ്യും. ഇതിങ്ങനെ അത്താ ഉണ്ടാക്കാൻ ഒരാള്, നോമ്പ് വറക്കാൻ ഉണ്ടാക്കാൻ വേറെ ആള്, പിന്നെ അന്ന ഉണ്ടാക്കാൻ ആരാ? ഓക്കെ എന്താ പണി ഒന്നുമില്ല. അങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ വെറുതെ തിരിഞ്ഞു നിൽക്കുക, രണ്ട് മുളക് അങ്ങോട്ട് എടുത്ത് വെച്ച് ഈ കുപ്പി ഇങ്ങോട്ട് എടുത്ത് വെച്ച് അപ്പോഴേക്ക് എന്നിട്ട് തന്നെ എന്താന്ന് അറിഞ്ഞൂടെ ഊരല്ല അവിടുന്ന്. ഇതിപ്പോ കേൾക്കുമ്പോ ചിലവർ ഇപ്പൊ വിചാരിക്കുണ്ടാവും നമ്മളെ പോലെയുള്ള ഏറ്റവും നിർത്തിയത് അറിഞ്ഞിട്ട് പറയുകയാണോ. ഞാൻ നിങ്ങളെ പോലെയുള്ളത് ഞാൻ അറിയില്ല കേട്ടോ. കോഴിക്കോടുള്ള പെണ്ണുങ്ങൾ ചെയ്യുന്ന പണി ഇങ്ങനൊക്കെയാണ്. അങ്ങനെ നോമ്പ് തുറക്കാൻ ഒരു ടീമിനും അത്തായത്തിന് വേറൊരു ടീമിനും ഒക്കെ ആക്കും. അതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ. അങ്ങനെയുള്ള എല്ലാം കണ്ടില്ലേ നിങ്ങള്? ഇതാ ഇപ്പൊ എന്തുപോലെ ആയിക്കണം, ഒക്കെ കിൻഡല് പോലെ നിൽക്കുക, ഒന്നിനും വയ്യ. കാറിലങ്ങനെ കയറിയാ അതിലാട് കയറി അവിടെ ഇരിക്കും. എവിടെയെങ്കിൽ ഇറങ്ങി രണ്ട് 2 അടി നടന്നാല് നടക്കാൻ വയ്യ.
ഊര വേനാണ്, മുട്ടിഞ്ചാലി വേനാണ്, സാഹകരണ തലത്തും വേന, പിന്നെ എന്തിനാ പന്നെ? ക്രിമിനൽ വേസ്റ്റായി മാറുന്നു അല്ലേ? അപ്പോഴെങ്കിലും ആലോചിക്കൂലേ, ഈ ദുനിയാവ് എന്ന് പറഞ്ഞാല് ഒരു അലങ്കാരാണ്, അറിയില്ലേ? ഒരലങ്കാരം അല്ലേ, ഒരു വെറുതെ ഒരു അലങ്കാരം, തോന്നിയത് അലങ്കാരാണ് അല്ലേ? അത് തോന്നുമ്പോയേക്കും അലങ്കാരം പോയി അല്ലേ? അപ്പോ ഖുർആൻ പറഞ്ഞു, ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, മക്കളും മുതലും പരീക്ഷണാണ്, വല്ലാഹു ഇന്ദഹു അജ്റുൻ അലീം, അല്ലാഹുവിന്റെ അടുത്ത് വലിയ പ്രതിഫലമുണ്ട്. സൂറത്തു തഖാബുൻ ഖുർആൻ അല്ലാഹു സൂറത്ത് അൻഫാലിൽ പറയുന്നു, വയലമു നിങ്ങൾ അറിയണം, അന്നമാ അംവാലുക്കും ഔലാദുക്കും നിങ്ങളുടെ മക്കളും മുതലും ഫിത്നത്തുൻ പരീക്ഷണമാണ്, വാ അല്ലാഹു ഇന്ദഹു അജ്റുൻ അലീം, അല്ലാഹുവിന്റെ അടുത്ത് വലിയ പ്രതിഫലമുണ്ട് കേട്ടോ. അവിടെയാണ് വലിയ പ്രതിഫലമുള്ളത്, ഇവിടല്ല. അറിയണം, ഇവിടത്തൊക്കെ പരീക്ഷണം, അവിടെ കൂലി. ഇത് അറിഞ്ഞിട്ട് പ്രവർത്തിച്ചാൽ അവിടെ കൂലി ഉണ്ടാവും കേട്ടോ. ഖുർആൻ പറയുന്നു, ഇന്നലിക്കുല്ലി ഉമ്മത്തിൻ ഫിത്ന, എല്ലാ സമൂഹത്തിനും പരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. എല്ലാ സമൂഹത്തിനും മോമനബിന്റെ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണം ഫിത്നത്ത് ഉമ്മത്തി അൽ മാൽ, എന്റെ ഉമ്മത്തിന്റെ പരീക്ഷണം പണാണ്. പണത്തിന്റെ മുകളിൽ തിരിച്ചറിയും എന്റെ ഉമ്മത്താണ് മറ്റേതാണോ കേട്ടോ. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഇവിടെ ഒരുപാട് ആളുകൾക്ക് അള്ളാഹു ഒരുപാട് സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിലൊന്നും നീ പോയി പെടണ്ട. വലാ തമുദ്ദൻ ഐനൈകൈലാ മാ മത്തൈനാ ബിഹി അസ്വാജൻ മിൻഹും സഹറത്തുൽ ഹയാത്തിൽ ദുനിയാ, ഇഹലോക ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾ വാരി കോരി കൊടുത്ത കുടുംബാംഗങ്ങളിലേക്ക് നിന്റെ കണ്ണുകൾ മുഹമ്മദെ നീ നീട്ടരുത്. അവരെ കാണുമ്പോൾ നിന്റെ എല്ലാം ആഗ്രഹങ്ങളും അവരിലാണ് തോന്നിപ്പോകരുത്. അതെന്തിനു കൊടുത്താ? ലിനഫ്തിനഹും ഫീഹി, അവരെ പരീക്ഷിക്കാൻ വേണ്ടി. വറിസ്ഖു റബ്ബിക ഖൈറും വാബഖ, നിന്റെ രക്ഷിതാവിന്റെ അന്നമുണ്ടല്ലോ അതാണ് ഏറ്റവും ഉത്തമം, അവന്റെ ആഹാരമാണ് ഏറ്റവും ഉത്തമം, അതാണ് എനിക്ക് എന്നും ഉണ്ടാവുക. സൂറത്ത് താഹയിൽ അല്ലാഹു പറയുന്നു, ചുരുക്കത്തിൽ ദുനിയാവെന്ന് പറയുന്നത് മക്കളും മുതലുമാണ്, അതെല്ലാം നമുക്ക് പരീക്ഷണത്തിനുള്ളതാണെന്ന് അല്ലാഹു. ഇനി ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവുമ്പോൾ, ഇപ്പം വീടായിരുന്നാലും ഭർത്താവായിരുന്നാലും നല്ല മക്കളായിരുന്നാലും ആരോഗ്യമായിരുന്നാലും സൗന്ദര്യമായിരുന്നാലും ഒക്കെ ഉണ്ടാവുമ്പോൾ ഞാനുങ്ങളും അറിയേണ്ട ഒരു കാര്യം, മഹാനായ സുലൈമാൻ നബിക്ക് അള്ളാഹു സുബ്ഹാനഹു തആല സഭയിലെ രാജ്ഞിയുടെ സിംഹാസനം ഒരു കണ്ണിന്റെ ഇമ വെട്ടി തുറക്കുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്ന ആളുകൾ തന്റെ മുമ്പിൽ കൊണ്ടുവച്ചു സിംഹാസനം. ഭയങ്കരമായ കൊട്ടാരം. ആ കൊട്ടാരത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സുലൈമാൻ നബി പറയുന്നു, ഹാദാ മിൻ ഫളി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. എന്തിന്? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ. ഉണ്ടോ സമ്പത്ത്? വലിയൊരു സമ്പത്ത് മുന്നിലെത്തിയപ്പോ പറയുന്നത് എന്നെ പരീക്ഷിക്കാൻ കൊണ്ടെന്നാണ് അല്ലേ? നമ്മളോടൊപ്പം സിംഹാസനം ഒന്നും കൊണ്ടുണ്ട്, ഒരു പുതിയ കാറ് അവിടെ മുറ്റത്തുണ്ടാച്ചാ മതി. കുറച്ചുകൂടി മുന്നോട്ടിട്ടോളി, ഓളി കാണട്ടെ, മറ്റേ പേർക്കാർ കാണൂല, നമ്മളെ കാറ് മാറിയിരിക്കുന്നുള്ളത്. ഒരു കണ്ണട വാങ്ങിയാ മതി പുതിയത്, ഇടക്കിടക്ക് ഇങ്ങനെ ആക്കും, ആര് ചോദിക്കണമില്ല അത് പുതിയതാണോ. അങ്ങനെ ഉണ്ട് ചിലവർ, കുടുങ്ങിപ്പോക്കിട്ട് ആര് ചോദിക്കാൻ ഞാൻ കാടോടൊക്കെ ദേശിയ, ഒരൊറ്റൊന്ന് ചോദിച്ചില്ല, ഒരു പുതിയ പറന്നിട്ടിട്ട് ഏയ് ഒരു പുതിയതാന്ന് നിന്റെ അടുത്തിരിക്കുന്നവർ കൂടി ചോദിച്ചില്ല. അത് ഇപ്പോഴത്തെ സ്വഭാവ, ആരെയും സന്തോഷിക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്തൊരു ലോകാണ്. വെറുതെ ചോദിച്ചൂടെ അല്ലേ, ഇത് പുതിയതല്ലേ? ആ പുതിയതാണ്, അപ്പോക്ക് ഒരു സന്തോഷമായി, എത്ര ഉറുപ്പിയാണ്, അപ്പൊ പറഞ്ഞ ഉറുപ്പിയ കിട്ടിയതാണ്, അത് അതിലേറെ സന്തോഷമായി, അത് ഉടനെ കിട്ടി, വെറുതെ ചോദിച്ചാട്ടി ഇത്. എന്നാ അതിലൊരു സന്തോഷം ഉണ്ടാവുമല്ലോ, അതിലൊരു കൂലി ഇങ്ങനെ കിട്ടൂലേ? ചിലത് അങ്ങനല്ല. ഇത് എവിടുന്നാ വാങ്ങി? ആ ഇത് ചോദിക്കും ചിലത്, എവിടുന്ന വാങ്ങി? അത് ഇവിടുന്ന് 1500 ഉറുപ്പ്യക്ക. 500 ഉറുപ്പ്യക്ക് അത് അവിടെ വെറുതെ കൊടുക്കണം. അതായത് ഓൾ 1000 പോയാൽ വിചാരിച്ചിട്ട് സങ്കടപ്പെടട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് അധികം ഉണ്ടാകുക അല്ലെ. അപ്പൊ ഏതായിരുന്നാലും ഇനി 1000 കിട്ടിയാലും 500 പോയാലും 500 പറ്റിച്ചാലും ഒക്കത്തിനും മറുപടി പറയാനുള്ള ഒരു ലോകത്തേക്ക് പോകാനാണ് ഇഹലോകം അല്ലാഹു ഉണ്ടാക്കിയതെന്ന് അറിയുക. അതോടൊപ്പം തന്നെ അനുഗ്രഹങ്ങൾ തരുമ്പോൾ നമ്മളൊക്കെ ഒരു പുര ഉണ്ടാക്കിയ ചിലരൊക്കെ എന്തെയ്തിരിക്കുന്നുണ്ട്, ഹാദാ മിൻ ഫലി റബ്ബി, ഇവിടെ അവിടെ എഴുതിച്ചിട്ടുണ്ടാവും, അവിടെ കൊടുക്കുന്നുണ്ട് ഈ റെഡിമെയ്ഡ് ഒരു പലകന്റെ മുകളിൽ. എന്നിട്ട് ചിലത് എഴുതിയിട്ട് പൊരന്റെ മുകളിൽ കൊണ്ടുപോയി തൂക്കും, നല്ലൊരു അറബി വാക്ക, ഹാദാ മിൻ ഫലി റബ്ബി. ഇതാര് പറഞ്ഞാണ്? സുലൈമാൻ നബി പറഞ്ഞതാ. എപ്പോ പറഞ്ഞതാണ്? ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം തന്റെ മുമ്പിൽ തന്റെ പട്ടാള കൊണ്ടുവന്ന് വെച്ചപ്പോൾ പറഞ്ഞതാണ്, പടച്ചോനെ ഇത് നീ എന്നെ പരീക്ഷിക്കാൻ. ആ അഷ്കുറു അമ്മ അക്ഫുറു, ഞാൻ നന്ദി കാണിക്കുമോ നന്ദി കേട് കാണിക്കുമോ എന്ന് അറിയാൻ അള്ളാഹു എനിക്ക് നൽകിയതാണ്.
എന്നിട്ട് പറയുന്നു വമൻ ശക്കറ ഫൈനമായ സ്കൂളിൽ നെഫ്സിഹി, ആരെങ്കിലും നന്ദി കാണിക്കുന്ന പക്ഷം ആ നന്ദി കാണിച്ചത് അവന് സ്വന്തം വേണ്ടിയാണ്. വമൻ കഫറ ആരെങ്കിലും നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ ഫൈൻ റബ്ബി വനിയും കരീം, എന്റെ റബ്ബ് ഏറ്റവും ഐശ്വര്യവാനാണ്, ഉന്നതനാണ്, മഹാനാണ്. എന്റെ റബ്ബിന് നമ്മളാരുടെയും നന്മ അള്ളാഹ്ക്ക് ആവശ്യമില്ല. നമ്മളാരും നല്ലവരായി ജീവിച്ചിട്ട് അള്ളാഹ്ക്ക് വലുതാകേണ്ടതില്ല, നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഈ ലോകത്ത് ആളുകൾക്ക് കിട്ടുന്ന സമ്പത്തും ആളുകൾക്ക് കിട്ടുന്ന സ്ഥാനവും, ഇപ്പം ഒരു ഭാര്യക്ക് ഭർത്താവിന്റെ ഇടയിൽ സ്ഥാനമുണ്ടായാൽ അത് സ്ഥാനമായല്ലോ. ചില ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുടെ സ്ഥാനം കൊടുക്കുക, അടിച്ചമർത്തും ചില ഭർത്താക്കന്മാർ. ചില വിഷയം അടുത്ത ഏതോ ദിവസം വരുന്നുണ്ട്, അപ്പൊ പറയാം. എന്നാലും ഇപ്പൊ തൽക്കാലം പറയാം. എന്ത് ഭാര്യ ഭർത്താവ് എന്നുള്ളവർക്ക് ചില ഭർത്താക്ക ഭാര്യമാർക്ക് വലിയ സ്ഥാനമായിരിക്കും. ചില ഭർത്താക്കന്മാർ ഭാര്യ പറയും പോലെ നടക്കുള്ളൂ. ചില ഭർത്താക്ക ഭാര്യമാർ പറയും, ഞാനൊരു വര വരച്ചാൽ അയാൾ അവിടെ നിൽക്കുന്നു. പക്ഷെ വര എവിടെ വരക്കണം എന്ന് അയാൾ പറയണം. അയാൾ പറഞ്ഞോടത്തെ വരക്കാൻ പറ്റുള്ളൂ. അതെന്താട്ടെ, അപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടായാലും, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങി തന്നാൽ നിങ്ങൾക്ക് ഒരു ലേസർ വലിപ്പം കിട്ടിയമാരി, നിന്റെ പോരയിൽ ഞാൻ പറഞ്ഞതിന്റെ അങ്ങേപ്പറില്ല എന്ന് പറഞ്ഞാൽ നേതൃത്വം കേട്ടോ. ഈ നേതൃത്വവും പണമോഹവുമാണ് നമ്മളെ ഇനി അള്ളാഹുവിലേക്ക് അകറ്റുക ഈ ദുനിയാവുന്നേ. ഇപ്പൊ ഇവിടെ തന്നെ പെസല്ലാസിയിൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സ്ഥാനമാനങ്ങളുണ്ട്. ഇത് ഒരുപാട് അധ്യാപികമാരുണ്ട് ഇവിടെ. ഇവിടെ ഒരുപാട് ഇതിന്റെ ഈ സ്ഥാപനം മുഴുവനും കൊണ്ടു നടക്കുന്ന അവർക്കൊക്കെ പഠിച്ചോണ്ടിരുന്ന അതൊക്കെ നേരക്ക് നേരെയാണെങ്കിൽ പഠിച്ചോണ്ടിരുന്ന അത് തന്നെ മതി സ്വർഗത്ത് പോകാം. അത്രമാത്രം ആളുകൾക്ക് ഖുർആൻ പഠിപ്പിക്കാനുള്ള ഒരു വലിയ വാതായനാണ് അവർ തുറന്നു കൊടുത്തത്. ഒരു വലിയ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്ന അല്ലേ, ഒരാൾക്കും കിട്ടാവുന്നതിലപ്പുറമുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അത് തന്നെ നഷ്ടപ്പെടാനും അത് തന്നെ മതിയല്ലോ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വിശന്നു വരുന്ന രണ്ട് ചെന്നായകളെ ഒരാട്ടിൻ കൂട്ടത്തിലേക്ക് വിട്ടാൽ എങ്ങനെ നശിപ്പിക്കുമോ ആ വിധം മനുഷ്യന്റെ നന്മ നശിപ്പിച്ചു കളയും. അവന്റെ ധനമോഹവും അവന്റെ സ്ഥാനമാനവും അവന് മതരംഗത്ത് കിട്ടുന്ന അംഗീകാരവും അവനെ നശിപ്പിച്ചു കളയും. പണം, അംഗീകാരം, മതരംഗത്ത് കിട്ടുന്ന അംഗീകാരത്തിന് വലിയ പ്രാധാന്യം. അത് വേം മനുഷ്യനെ നശിപ്പിക്കും കേട്ടോ. അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിക്കുക. അവസാനമായി ഒരു വാക്കുകൂടി പറയട്ടെ, സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാത്തി മിനൻ നിസാ. ഈ ലോകത്ത് അള്ളാഹു അലങ്കാരമാക്കി വെച്ച ഒരേ ഒരു വസ്തു, പ്രധാനപ്പെട്ട വസ്തു, പെണ്ണാണ്. വലിയ അലങ്കാരമായി പെണ്ണ്, എത്ര ഭംഗിയില്ലാത്തായാലും ശൈലായി പോവും. കാരണം അള്ളാഹു ഈ ആൺകുട്ടികളെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഇട്ടു കൊടുത്തത്. കല്യാണം കഴിഞ്ഞ് കുറച്ചാല് കഴിയുമ്പോഴാണ് അഞ്ചത്തിനെ കാണിച്ചെന്ന് ഏഴത്തിനെ കെട്ടിച്ച്, ഏഴത്തിനെ കാണിച്ചെന്ന് അഞ്ചത്തിനെ കെട്ടിച്ച് എന്നൊക്കെ പറയല്. അത് കുറച്ചതിന് ശേഷം, അതിന്റെ മുമ്പ് മുമ്പേക്ക് ഏതായാലും പെള്ളു പെണ്ണായാൽ മതി, അവർ ചാക്ക് കിട്ടായാലും മതി. അക്കോലത്തിൽ അള്ളാഹു എന്റെ മനസ്സിട്ട് കൊടുത്ത് അല്ലേ. അതുകൊണ്ടാണ് അതൊക്കെ വിറ്റുപോയത്. മറ്റ് അല്ല, നിങ്ങളാലോചിച്ച് നോക്കി, ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളൊന്നും പോരയിക്കുന്നു, ഒക്കെ പോവും. അത് അങ്ങനെ അതിന് പറ്റിയ ഒരാൾ അള്ളാഹ് ഉണ്ടായിക്കൊണ്ടിരും, അത് അങ്ങനെ നടക്കും അല്ലെ. ദുനിയാവിന്റെ പണി അതാ. ഏതാവട്ടെ, അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ അനുഗ്രഹീതമായ വസ്തുവാണ് പെണ്ണ് കേട്ടോ. പെണ്ണില്ലെങ്കിൽ ഈ ദുനിയാവില്ല. സത്യത്തിൽ നിങ്ങളിട്ട് ആലോചിച്ച് നോക്കി, ഗളേറ്റ് മൂപ്പർ ചിലപ്പോ തെറ്റലുണ്ട് അല്ലേ, തെറ്റ മൂപ്പരോ എന്ന് പോവും. ചിലപ്പോ തെറ്റിയിട്ട് ചിലവര് ഗൾഫിലുള്ളവർക്ക് തെറ്റിയാവായാലൂല, കാരണം ഓനായിട്ട് പോയല്ലോ. ഓൻ അവിടെ നിന്നാലും തെറ്റിയാക്കണം, ഇവിടെ വന്നാൽ നന്നാവും. പിന്നെ നിങ്ങളെ സ്വഭാവം കൊണ്ടോ പിന്നെയും കേടുവരും, അങ്ങനെ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഗൾഫിലുള്ളവരൊക്കെ ഇവിടുന്നാണ് പോകുമ്പോ തെറ്റും, എന്തിനറിയോ, അങ്ങനെ തെറ്റി ഇന്നാലേ കുറച്ചെങ്കിലും നിങ്ങൾ ഇവിടെ നന്നാവുള്ളൂ എന്ന് അവന്റെ ധാരണ. പേടിച്ചിട്ട് ഇങ്ങനെ നിന്നോളൂ അതിന് വേണ്ടേ, അങ്ങനെ കിടന്നുണ്ട്. അതടക്കട്ടെ, എന്താണ് ഓളെന്തോ പറയുന്നുണ്ട്. അപ്പോ സ്വന്തം ഇതൊന്നും കൂടി പറയണ്ട. അപ്പോ സാധാരണഗതിയിൽ ഒരു പെണ്ണുങ്ങളെ സംബന്ധിച്ചോളം അവർക്ക് പിന്നെ എന്താ പറയാ, ഭയങ്കരമായ ഒരില്ല ഞാൻ ഭയങ്കര പ്രയാസമാണ് വീട്ടിൽ അല്ലേ. ആരെ എന്തായിക്കോട്ടെ, നാല് ദിവസം ഇരുന്നൊക്കെ പോകും ചിലര്, ആ പൊയ്ക്കോ എന്നൊക്കെ പറയും. അങ്ങോട്ട് പറഞ്ഞയക്കും, പറഞ്ഞയച്ചിട്ട് അവിടെ നിങ്ങളവിടെ എത്തി പത്തി കഴിഞ്ഞാൽ ആരോ അവിടെ എത്തിയാ, ആ എന്നാ അങ്ങോട്ട് പോര്. കാരണം മൂപ്പർക്ക് സഹിക്കാൻ കഴിയാ കേട്ടോ. വർത്താനൊക്കെ പറഞ്ഞ് ആട്ടി പായിപ്പിക്കലൊക്കെ നടക്കും, അതൊക്കെ വെറുതെ പറയണ്ട കേട്ടോ. നനവുള്ള അലിവുള്ള കനിവുള്ള മനസ്സുകൾക്ക് അതൊക്കെ പ്രയാസ.
അപ്പൊ പെണ്ണില്ലാത്തൊരു ലോകം ശരിയാവില്ല. അള്ളാഹു അലങ്കരിച്ചു വെച്ചത്, ദുനിയാവിൽ അലങ്കരിച്ചു വെച്ച ഒന്ന് പെണ്ണിനെ കൊണ്ടാണ്. അതാ ഹുബ്ബു ഷഹവാത്തി മിനൻ നിസാ വൽ ബനീൻ മക്കള് വൽ ഖനാതിരിൽ മുഖന്തറത്തി മിനൽ ദഹബി വൽ ഫില്ല സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങൾ, ഇതൊക്കെ ഇവിടെ വെച്ച് നല്ല നല്ല മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഒക്കെ ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ്. അത് ഉമ്പാടും പേശിയും മുതലൊക്കെ അല്ലെ. വൽ ഖനാതിരിൽ മുഖന്തറ ദാലിക മതാഉൽ ഹയാത്തി ദുനിയ, ഇതൊക്കെ ഇഹലോക ജീവിതത്തിന്റെ വിഭവം മാത്രമാണ്. അതറിയണം, അതാണ് അറിയേണ്ടത്. ഇതൊക്കെ ഇഹലോക ജീവിതത്തിന്റെ വിഭവമാണെന്ന് അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയും കേട്ടോ. കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടിയാണ് ഈ ദുനിയാവിനെ ഉപയോഗിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരും ഈ ദുനിയാവിനെ ഉപയോഗിച്ചത് അന്നഹും കാനു യുസാരിഉന ഫിൽ ഖൈറാത് വയദഉനാ റഗബൻ വറഹബൻ വകാനു ലനാ ഖാശിഇൻ, അവരൊക്കെയും നന്മക്ക് വേണ്ടി മത്സരിക്കുകയായിരുന്നു നന്മ ചെയ്യുന്ന കാര്യത്തിൽ. ഈ ലോകത്ത് നന്മ ഇപ്പൊ സദക്ക കൊടുക്കുകയാണെങ്കിൽ സദക്കയിലെ ഓളേക്കാൾ മുമ്പിൽ ഞാൻ നിൽക്കണം, അങ്ങനെയായിരുന്നു. നമ്മളങ്ങനല്ല, ഓല എന്താ കൊടുത്ത് നോക്കിയിട്ട് നമ്മ കൊടുക്കാനാ അല്ലേ. ചിലരൊക്കെ റെസീറ്റൊക്കെ വാങ്ങി വെക്കും, എന്നിട്ട് പുറത്തൊക്കെ അല്ലോ 3000 4000 അല്ലോ ഇതൊന്നും നമുക്ക് പറ്റില്ല, വേറെ റെസീറ്റ് ഉണ്ടോ 100 rupees ഇവിടെ അല്ലേ. ഓല അങ്ങനല്ല, 5000 എഴുതിയാൽ 10000 എഴുതിക്കുന്ന ജയിക്കണം. അതാ സെഫിനൊക്കെ വന്നിട്ട് ഒന്നാമത്തെ സെഫിന് ഇത്ര കൂലിയുണ്ട് പറഞ്ഞു സ്കാറ്റിന്. പിന്നെ ആളുകൾ തിരക്ക് കൂടിയിട്ട് കുപ്പായം കയറി തുടങ്ങി, തിരക്ക് കൂടിയിട്ട് ആ നന്മ ഇട്ടാൻ വേണ്ടിട്ട്. നമ്മള് കഴിയുന്നതും അത് കിട്ടാണ്ടക്കാൻ എങ്ങനെ ഒഴിഞ്ഞു പോകണം, എവിടൊക്കെ ചാരി കുത്തിക്കണം, എവിടൊക്കെ ഫാൻ ഉള്ളത് അവിടെ ചാരിന്റെ അവിടെ, അത് നമ്മൾ അന്വേഷിക്കരുത് അല്ലേ. അല്ലാണ്ട് നമ്മൾ എന്തായാലും ഫൽ യതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ നന്മയിൽ. പ്രവാചകന്റെ അനുചരന്മാർ അങ്ങനെയായിരുന്നു, മത്സരിക്കുന്നിട്ടോ നന്മയിൽ മത്സരിച്ചിട്ട് പോയത് ദുഊനനാ റഗബൻ വറഹബൻ, ഭയത്തോടുകൂടി പ്രതീക്ഷയോടുകൂടിയിട്ട് പടച്ചവനോട് പ്രാർത്ഥിക്കും. വക്കാനുലനാ ഹാഷീൻ, അവരെപ്പോഴും പടച്ചവനോട് വിനയപ്പെട്ടുകൊണ്ടും അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ടും ജീവിക്കുന്നവരാണ്. ഖുർആൻ പറയുന്നു ഇഹലോകം നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തിയ ആളുകളെ കുറിച്ച് ഖുർആൻ പറയുന്നു കാനു കലിലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, രാത്രിയിൽ വളരെ കുറഞ്ഞ സമയം അവർ ഉറങ്ങുകയും ഒബില്ലസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, രാത്രിയുടെ നിശാന്തതയിൽ അവർ എഴുന്നേറ്റ് റബ്ബിനോട് പാപമോചനം തേടുകയും ചെയ്യും. അങ്ങനെ അതിനെ ഞാൻ ഉപയോഗിച്ചു, ഇത് അങ്ങനെ ഉപയോഗിച്ച സഹാബത്ത്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹാബി ഉമറുല്ലാന്റെ മകൻ ആസിം ബിൻ ഉമർ ഒരിക്കൽ രാത്രിയിൽ ഇങ്ങനെ നമസ്കരിച്ചുകൊണ്ടിരിക്കുക, അപ്പോ ക്ഷീണം കാരണത്താൽ താഴെ വീണുപോയി, ഖുർആൻ ഓതിക്കൊണ്ട് താഴെ വീണു. താഴെ വീണിട്ടും സഹാബി അറിഞ്ഞിട്ടില്ല വീണത്, അത്രമാത്രം നമസ്കാരവുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം കിടന്നുകൊണ്ട് ഓതുന്നു, ഫഅൻദർതുകും നാറൻ തലല്ലാ ലാ യസ്ലാഹ ഇല്ലൽ അഷ്ഖാ, ഓതിക്കൊണ്ടിരുന്ന ആയത്തതായിരുന്നു. ശബ്ദം വീഴുന്ന ശബ്ദം കേട്ട് ഭാര്യ ഓടി വന്നപ്പോൾ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുക്കിക്കൊണ്ട് അദ്ദേഹം ഓതുന്നത് ഫഅൻദർതുകും നാറൻ തലല്ലാ